നമസ്കാരം എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് ജാമ്യം ലഭിക്കാൻ ദിലീപിന്റെ സഹോദരി ഭർത്താവ് സുരാജ് ജഡ്ജിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചതായി തെളിവുകൾ പുറത്ത്. ബിഷപ്പുമായി അടുത്ത ബന്ധമുള്ളവരെ കണ്ടെത്താൻ സുരാജ് ബാലചന്ദ്രകുമാറിനോട് നിർദ്ദേശിക്കുന്ന ചാറ്റുകൾ റിപ്പോർട്ടർ ടി വിക്ക് ലഭിച്ചു. നെയ്യാറ്റിൻകര ബിഷപ്പ് വഴിയും ജഡ്ജിയെ സ്വാധീനിക്കാൻ ശ്രമം. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് ജാമ്യം ലഭിക്കാൻ ബന്ധുക്കൾ കോടതിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന്റെ തെളിവാണ് പുറത്തായത്. നെയ്യാറ്റിൻകര ബിഷപ്പ് വിൻസെന്റ് സാമുവൽ വഴി ജഡ്ജി സുനിൽ തോമസിനെ സ്വാധീനിക്കാമെന്നായിരുന്നു കണക്കുകൂട്ടൽ. ബിഷപ്പുമായി അടുപ്പമുള്ളവരെ കണ്ടെത്താൻ ബാലചന്ദ്രകുമാറിന് ദിലീപിന്റെ സഹോദരി ഭർത്താവ് സൂരജ് നൽകിയ വാട്സപ്പ് സന്ദേശമാണിത്. രണ്ടായിരത്തി 2017 സെപ്റ്റംബർ 13 രാത്രി 10:30 ബിഷപ്പിനെ അറിയാമോ എന്ന് ചോദിച്ച് സൂരജ് ബാലചന്ദ്രകുമാറിന് ആദ്യ സന്ദേശം അയച്ചത്. തൊട്ടടുത്ത ദിവസം അറിയാമെന്നും നിങ്ങൾ നിർദ്ദേശിച്ചാൽ വേണമെങ്കിൽ ബിഷപ്പിനെ കാണാമെന്നും ബാലചന്ദ്രകുമാർ മറുപടി നൽകി. പക്ഷേ ബാലചന്ദ്രകുമാർ കാണേണ്ടതില്ലെന്നും ബിഷപ്പുമായി അടുപ്പമുള്ളവരെ തെരഞ്ഞു കണ്ടെത്താനുമായിരുന്നു സൂരജിന്റെ നിർദ്ദേശം. തുടർന്ന് ബിഷപ്പ് ഹൌസിൽ എത്തുകയും ഫോൺ നമ്പർ ഉൾപ്പെടെ ശേഖരിച്ച് സൂരജിന് കൈമാറുകയും ചെയ്തതായി ബാലചന്ദ്രകുമാർ റിപ്പോർട്ടർ ടിവിയോട് വെളിപ്പെടുത്തി. സൂരജുമായുള്ള വാട്സ്ആപ്പ് ചാറ്റ് ഉൾപ്പെടെ അന്വേഷണ സംഘത്തിന് കൈമാറിയതായും ബാലചന്ദ്രകുമാർ വ്യക്തമാക്കി. ഹൈക്കോടതിയുടെ ചരിത്രത്തിലെ മികച്ച ന്യായാധിപന്മാരിൽ ഒരാളായ സുനിൽ തോമസിൽ നിന്നും അനുകൂല വിധി ഉണ്ടാകില്ലെന്ന് ഉറപ്പായതോടെയാണ് നടൻ ദിലീപും സംഘവും കോടതിയെ തന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചതെന്ന് വ്യക്തം. കേസിൽ നിന്ന് രക്ഷപ്പെടാൻ ദിലീപും സംഘവും എല്ലാ വഴികളും തേടിയതിന്റെ ഒരു തെളിവ് മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആർഷിപാൽ റിപ്പോർട്ടർ, തിരുവനന്തപുരം. നടിയെ ആക്രമിച്ച കേസിലെ ദൃശ്യങ്ങൾ എറണാകുളം സെഷൻസ് കോടതിയിൽ നിന്ന് മാറ്റപ്പെട്ടു, ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു എന്നുള്ള വാർത്തയിൽ ഒരു അപ്ഡേഷൻ കൂടി ഇന്നുണ്ട്. നടിയെ ആക്രമിച്ച കേസിൽ ദൃശ്യങ്ങൾ ചോർന്നതായി സ്ഥിരീകരിച്ച് ഫോറൻസിക്സ് റിപ്പോർട്ട്. പീഡന ദൃശ്യങ്ങൾ ചോർന്നത് 2018 ഡിസംബർ 13 എന്നാണ് റിപ്പോർട്ട്. റിപ്പോർട്ട് കൈമാറിയിട്ടും തുടർ നടപടി ഉണ്ടായില്ല. റോഷിപാൽ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. റോഷിപാൽ, 2018 ഡിസംബർ 13 എന്താണ് സംഭവിച്ചത്? നികേഷ്, 2018 ഡിസംബർ 13 കോടതിയുടെ കസ്റ്റഡിയിലുണ്ടായിരുന്ന ഈ മെമ്മറി കാർഡിലുള്ള ദൃശ്യങ്ങൾ പകർത്തപ്പെട്ടു എന്ന് തന്നെയാണ് ഫോറൻസിക് വിഭാഗം, അത് വിചാരണ കോടതിയിലാണ് ഇത്തരം വിശദമായ റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്, ഈ ഘട്ടത്തിൽ എറണാകുളം സെഷൻസ് കോടതിയിലായിരുന്നു ഈ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നത്. ഈ മെമ്മറി കാർഡിൽ അത് ഞെട്ടിക്കുന്നതാണ് എന്ന് തന്നെ ചൂണ്ടിക്കാണിച്ച് തന്നെയാണ് ആ റിപ്പോർട്ട് വിചാരണ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഈ കോടതിയിൽ കസ്റ്റഡിയിലിരിക്കെ ഈ 2018 ഡിസംബർ 13 ഈ ദൃശ്യങ്ങൾ അത് ചോർത്തപ്പെട്ടു, അത് ആക്സസ് ചെയ്തു. അവസാനമായി ആക്സസ് ചെയ്തത് ഡിസംബർ 2018 കൃത്യമായി പറയുന്നുണ്ട്. ഈ ദൃശ്യങ്ങളിൽ കൃത്രിമം കാണിക്കപ്പെട്ടു എന്ന് തന്നെ ഈ ഫോറൻസിക് വിഭാഗം റിപ്പോർട്ടിൽ പറയുന്നു. തിരുവനന്തപുരത്തെ ഫോറൻസിക് ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനയിലാണ് ഈ തരത്തിൽ കോടതിയിൽ നിന്നും ദൃശ്യങ്ങൾ ചോർന്നതായി കണ്ടെത്തുകയും അതുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് വിചാരണ കോടതിക്ക് കൈമാറുകയും ചെയ്തത്. ഏറ്റവും സങ്കടകരമായ കാര്യം, ഈ ദൃശ്യങ്ങൾ ചോർന്നുവെന്ന് ഔദ്യോഗികമായി അല്ലെങ്കിൽ ശാസ്ത്രീയ പരിശോധനയിലൂടെ തെളിഞ്ഞിട്ടും ആ വിശദമായ റിപ്പോർട്ട് കോടതിക്ക് കൈമാറിയിട്ട് പോലും അതിൽ തുടർ നടപടികൾ ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും ആശ്ചര്യജനകമായ കാര്യം, അല്ലെങ്കിൽ ഏറ്റവും സങ്കടകരമായ കാര്യം അതുതന്നെയാണ്. ഏറ്റവും പ്രധാനമായും കഴിഞ്ഞ ദിവസമായിരുന്നു നമ്മൾ ഈ ദൃശ്യങ്ങൾ എറണാകുളം സെഷൻസ് കോടതിയിൽ നിന്നും ചോർന്നു എന്ന വാർത്ത പുറത്തുവിട്ടത്. അതിനുശേഷം അതിജീവത ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ, രാഷ്ട്രപതി, പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനടക്കം കത്തയച്ചിരുന്നു. ഈ കത്തുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇര ഈ കേസിൽ ഏറ്റവും ക്രൂരമായി പീഡനത്തിനിരയായി ഇര നിൽക്കുന്നത്. അതിനിടയിലാണ് നമ്മൾ ഈ ഫോറൻസിക് റിപ്പോർട്ട് കോടതിക്ക് കൈമാറിയതായുള്ള വിവരങ്ങളും പുറത്തുവിടുന്നത്. ഏതായാലും 2018 ഡിസംബർ 13 ദൃശ്യങ്ങൾ ചോർന്നുവെന്ന് ശാസ്ത്രീയ പരിശോധനയിലൂടെ ഫോറൻസിക് വിഭാഗം കണ്ടെത്തുകയും അതുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് കോടതിക്ക് കൈമാറുകയും ചെയ്തിരുന്നു. തുടർ നടപടികൾ എന്തുകൊണ്ട് നടന്നില്ല എന്ന ചോദ്യത്തിനാണ് ഇനി ഉത്തരം ലഭിക്കേണ്ടത്. കാരണം ഈ ചോദ്യത്തിന്റെ ഉത്തരം നൽകേണ്ടത് ഈ തൊണ്ടി മുതൽ സൂക്ഷിച്ച ഉദ്യോഗസ്ഥന്മാരാണ് ആദ്യത്തെ ഉത്തരം പറയേണ്ടത്. കാരണം തൊണ്ടി മുതൽ സൂക്ഷിക്കുന്ന വിഭാഗത്തിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥരുണ്ട്, കോടതിയുടെ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവർക്കതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമുണ്ട്. ഇതാരാണ് ഈ ദൃശ്യങ്ങൾ സീൽ ചെയ്ത കവറിലുള്ള ഏറ്റവും സുപ്രധാനമായ ഈ ദൃശ്യങ്ങൾ കൊണ്ടുപോയി കണ്ടത് എന്ന കാര്യത്തിന്റെ ഉത്തരമാണ് ഇനി ലഭിക്കേണ്ടത്. 5/3/2018, 9/1/2020 ഈ രണ്ട് ഡേറ്റുകൾ ഇതിനകത്ത് വരുന്നു.
ഈ 5/3/2018 9/1/2020 സെഷൻസ് കോടതിയിൽ 13/12/2018 ഈ മെമ്മറി കാർഡ് തുറന്നത് അതും കസ്റ്റഡിയിലിരിക്കുമ്പോൾ കോർട്ടിൻ്റെ കസ്റ്റഡിയിലിരിക്കുമ്പോൾ അത് ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള റെവലേഷൻ ആയിട്ടാണ് എഫ് എസ് എൽ കാണുന്നത്. നികേഷ്, തീർച്ചയായും ഈ കാര്യങ്ങൾ നേരത്തെ തന്നെ ഫോറൻസിക് സയൻസ് ലബോറട്ടറി തിരുവനന്തപുരത്ത് നടത്തിയ പരിശോധനയിൽ ഈ തരത്തിൽ ദൃശ്യങ്ങൾ തുറന്നതായി, അതായത് കസ്റ്റഡിയിലിരിക്കെ അനുമതിയില്ലാതെ സാധാരണഗതിയിൽ ഈ തരത്തിലുള്ള ദൃശ്യങ്ങൾ തുറക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കോടതി ഉത്തരവ് ആവശ്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ തരത്തിൽ കോടതിയുടെ ഒരു ഉത്തരവുമില്ലാതെയാണ് ഈ കൃത്യമായി സൂക്ഷിച്ച സീൽ ചെയ്ത കവറിൽ സൂക്ഷിച്ച ആ ദൃശ്യങ്ങൾ അത് തുറക്കുന്നത്, അത് പകർത്തപ്പെടുന്നത്. കൃത്യമായി ആ റിപ്പോർട്ടിൽ ഇതിൽ കൃത്രിമം നടന്നു എന്ന് തന്നെ, അത് കോടതിയുടെ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ ഈ പീഡന ദൃശ്യങ്ങൾ കൃത്രിമം നടന്നു എന്നത് നമ്മൾ പറയേണ്ടതില്ല. ഏറ്റവും ഞെട്ടിക്കുന്ന സംഭവമാണ്. അതിൽ ഗൗരവമുള്ള കാര്യം, ഇത് ഫോറൻസിക് പരിശോധനയിലൂടെ ഇത് കണ്ടെത്തുകയും അതിന്റെ റിപ്പോർട്ട് കൈമാറുകയും ചെയ്തു. എന്തുകൊണ്ടാണ് അവിടെ തുടർ നടപടി ഉണ്ടാകാതിരുന്നത് എന്ന ചോദ്യമാണ് അവിടെ അവശേഷിക്കുന്നത്. ഏതായാലും കൃത്യമായ ആ ഒരു വിശദമായ പരിശോധനയിൽ തന്നെയാണ് ഈ കണ്ടെത്തലുകൾ ഫോറൻസിക് വിഭാഗത്തിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. അത് ആ റിപ്പോർട്ടിൽ കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. ഞെട്ടിക്കുന്ന സംഭവം എന്ന് തന്നെ ഫോറൻസിക് വിഭാഗം ഈ കാര്യം ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. അത്രയും ഗൗരവത്തോടെ തന്നെയാണ് ഈ പരിശോധന നടത്തി അതിന്റെ വിശദമായ റിപ്പോർട്ട്. അത് എങ്ങനെയാണ് കണ്ടെത്തിയതെന്നും പറയുന്നുണ്ട്. ഈ ഇതിന്റെ ഹാഷ് വാല്യൂവിലുള്ള മാറ്റം, ഈ ദൃശ്യങ്ങളുടെ ഹാഷ് വാല്യൂവിലുള്ള മാറ്റമാണ് ഈ ദൃശ്യങ്ങൾ ചോർന്നതായി അല്ലെങ്കിൽ അത് പകർത്തപ്പെട്ടതായി സ്ഥിരീകരിക്കാനുള്ള കാരണം. ഏതായാലും അതിന്റെ ശാസ്ത്രീയ പരിശോധന അടക്കം നടത്തിക്കഴിഞ്ഞതാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ് തീരുന്നത്, എവിടെ ചോർന്നു എന്നത് കണ്ടെത്തി കഴിഞ്ഞു. അത് എറണാകുളം സെഷൻസ് കോടതിയിലാണ് ചോർന്നതെന്ന് കണ്ടെത്തി. ഏത് ദിവസമാണ് ചോർന്നതെന്നും കണ്ടെത്തി കഴിഞ്ഞു. ഇനി ആ ദിവസം ആരാണ് ഈ ദൃശ്യങ്ങൾ കൊണ്ടുപോയത്, അല്ലെങ്കിൽ ആരാണ് ഈ ദൃശ്യങ്ങൾ കണ്ടത്, ആരാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്, അത് ഏത് വ്യക്തിയാണ് എന്നതാണ് ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. ആരൊക്കെ കണ്ടു, ആരൊക്കെ അത് പകർത്തി എന്നുള്ള കാര്യമാണ് ഇനി കണ്ടറിയേണ്ടത്. അത് അന്വേഷിച്ചു തന്നെ, അത് വളരെ ഗൗരവമുള്ള ഉന്നത തലത്തിലുള്ള അന്വേഷണത്തിലൂടെ മാത്രമേ അത് കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ദയവായി തുടരുക റോഷിപാൽ. ഞാൻ റോഷിപാലിലേക്ക് വരാം. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, പ്രകാശ് ബാരേ എന്നിവർ നമ്മോടൊപ്പം ഉണ്ട്. രാഹുൽ ഈശ്വറും അഡ്വക്കേറ്റ് മോഹൻദാസും മുൻ DYSP അല്പസമയത്തിനകം പങ്കുചേരും. ആദ്യം അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളാണ്. ഒന്ന്, നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് ജാമ്യം ലഭിക്കാൻ ദിലീപിന്റെ സഹോദരി ഭർത്താവ് സ്വരാജ് ജഡ്ജിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിൻ്റെ തെളിവുകൾ പുറത്തു വന്നു. ബിഷപ്പുമായി അടുത്ത ബന്ധമുള്ളവരെ കണ്ടെത്താൻ സൂരജ് ബാലചന്ദ്രകുമാറിനോട് നിർദ്ദേശിക്കുന്ന ചാറ്റുകൾ റിപ്പോർട്ടർ ടി വി പുറത്തുവിടുന്നു. അത് പിന്നെ പോട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, കഴിഞ്ഞ 3 ദിവസം മുമ്പ് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ ദൃശ്യങ്ങൾ ചോർന്നു എന്നുള്ള ഒരു സുപ്രധാനമായ വാർത്ത ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു. കഴിഞ്ഞ ദിവസം ആ പെൺകുട്ടി ചീഫ് ജസ്റ്റിസിന് അക്കാര്യത്തിൽ പരാതി നൽകുകയും ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഇന്നത്തെ അപ്ഡേഷൻ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, താങ്കളത് പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ 13/12/2018 കോടതിയുടെ കസ്റ്റഡിയിൽ ഇരിക്കെ ഈ ദൃശ്യങ്ങൾ പകർത്തപ്പെട്ടത്, ഹാഷ് വാല്യൂവിൽ മാറ്റം വന്നിരിക്കുന്നത് എന്നുള്ളതാണ് അല്പം മുമ്പ് ആർ റോഷിപാൽ തിരുവനന്തപുരത്ത് നിന്ന് ബ്രേക്ക് ചെയ്യുന്നത്. 5/3/2018 സെഷൻസ് കോടതിയിൽ കേസ് കമ്മിറ്റ് ചെയ്യുന്നത്. 9/1/2020 ഫോറൻസിക് ലാബ് ഇത് പരിശോധിക്കുന്നത്. അതിനിടയിൽ 13/12/2018 കോടതിയുടെ കസ്റ്റഡിയിൽ ഇരിക്കെ ദൃശ്യങ്ങൾ പകർത്തപ്പെട്ടു. അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, 3 ദിവസമായി ഈ വാർത്ത പുറത്തേക്ക് വന്നിട്ട്, ഈ വാർത്ത പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ അധികാരികൾക്കെല്ലാം അറിയാം ഇങ്ങനൊരു സംഭവം ഉണ്ടത്, ഈ റിപ്പോർട്ട് ഒരിടത്ത് ഉറങ്ങുന്നുമുണ്ട്. എന്നിട്ടും ഇതുവരെ ഒരനക്കവും ഇല്ലാത്തത് എന്തായിരിക്കാം അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ? പിന്നെ നികേഷ്, ഈ രണ്ട് വിഷയങ്ങളിലും കോടതിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യം പറഞ്ഞ കാര്യത്തില്, ഏതായാലും കോടതിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണം ഉന്നയിക്കുമ്പോൾ ആ കേസില് ദിലീപിന് റെഗുലർ ബെയിൽ പലതവണയും ആ കോടതി റിജക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് പിന്നെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബെയിലിന്റെ സമയം പീരീഡ് എത്തുന്ന സമയത്താണ് ബെയിൽ എത്തിയിരിക്കുന്നത്. ഒരു കാരണവശാലും ഹൈക്കോടതി സ്വാധീനിക്കപ്പെട്ടിട്ടില്ല എന്ന് ആ നമുക്ക് ഉറപ്പിച്ചു പറയാം. ഒരു കാരണവശാലും ആ ബെഞ്ചിൽ സ്വാധീനിക്കപ്പെടാൻ സാധ്യമല്ലായിരുന്നു.
അപ്പൊ ഇനിമേ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ ബാലചന്ദ്രകുമാറിനെ പോലെ അല്ലെ ഫിലിമിന് ഫീൽഡിലുള്ള പല ആളുകളും ഓരോ സമയത്ത് ഇങ്ങനെ ക്യാപ്സൂൾ ആയിട്ട് ഓരോന്ന് ഇറക്കിക്കൊണ്ടിരിക്കുക. ഈ ഇറക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് വല്ലാത്ത ഒരു സിനിമയിലെ ത്രെഡുകൾ പോലെ ജനങ്ങൾക്ക് ഇങ്ങനെ ഇത് എന്താണെന്ന് അറിയാൻ ആഗ്രഹം ജനിപ്പിക്കുന്ന പോലത്തെ ഒരു വെളിപാടാണ്. ആ വെളിപാടിന്റെ പുറകിൽ ഞാനില്ല, അതിന്റെ പുറകിൽ കോടതിയെ സംശയിക്കാൻ കോടതിക്കെതിരെ പറയാനും ഞാൻ തയ്യാറല്ല, അത് തെറ്റുണ്ട്. രണ്ടാമത്തെ വിഷയം, ഇപ്പൊ നികേഷ് പറഞ്ഞ പ്രധാനപ്പെട്ട വിഷയം, കോടതിയിലിരിക്കുന്ന ഒരു തെളിവ്, ആ തെളിവ് പുറത്തു പോയിരിക്കുന്നു. അത് ഒരു പെൺകുട്ടി ആക്രമിച്ച ദൃശ്യമാണ്. ആ ദൃശ്യം കോടതിയിൽ നിന്ന് നഷ്ടപ്പെട്ടു. നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഫോറൻസിക് ലബോറട്ടറി നടത്തിയതിനു ശേഷം, ഇതുവരെ നടത്തിയ ശേഷം അതിൽ നിന്ന് ലീക്കായിട്ടുണ്ട് എന്ന് പറയും. ഈ റിപ്പോർട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ റിപ്പോർട്ടിൽ എന്താണ് ഫോറൻസിക് എന്ന് പറഞ്ഞ റിപ്പോർട്ട് ഞാൻ കാണാതെ അതിന്റെ ശരി തെറ്റുകൾ പരിശോധിക്കാൻ രണ്ട് ഒന്നാമത്തെ വിഷയം, അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ റിപ്പോർട്ടിലെ എന്ത് നടപടിയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്? ഞാൻ ഒരു വിചാരണയിലിരിക്കുന്ന ഒരു കേസില് ആ ഡാറ്റ, ആ ഡോക്യുമെന്റ്, ആ മെറ്റീരിയല് ആ വിചാരണയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെ ലഘൂകരിക്കുന്ന, ആ മെറ്റീരിയലിന്റെ എവിഡൻഷ്യറി വാല്യൂ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരു വിചാരണ കോടതിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. കാരണം ട്രയൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മാറ്ററാണ്. പിന്നെ ഇത് ആര് വഴിയാണ് പുറത്തു പോയത്, പുറത്തു പോയ ആൾക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ എന്ന വിഷയമാണ്. ഇപ്പൊ ഏതായാലും പരാതി, പിന്നെ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയുടെ അന്വേഷണം നടക്കട്ടെ. റിപ്പോർട്ട് നമ്മള്, ഞാൻ വ്യക്തമായി കാണാത്ത റിപ്പോർട്ടിനെ കുറിച്ച് റിപ്പോർട്ടിന്റെ ശരിതെറ്റുകൾ പറയാൻ ശരിതെറ്റുകളെ കുറിച്ച് പറയണ്ട. നമ്മള് വളരെ മാന്യമായിട്ടാണ് ഇതിനോടൊക്കെ നികേഷ് കണ്ടിട്ടുണ്ടോ റിപ്പോർട്ട്? കോപ്പി കിട്ടിയിട്ടുണ്ടോ എനിക്ക് അറിയില്ല, ഉണ്ടെങ്കിൽ അയച്ചു തന്നാൽ നമുക്ക് നോക്കിയിട്ട്. നമ്മളിപ്പോ എല്ലാ കാര്യങ്ങളും സ്ക്രീനിൽ കാണിക്കണം, എല്ലാ കാര്യങ്ങളും അയച്ചൊന്നും സാധിക്കില്ല. ചിലത് ഇഷ്ടം എന്നൊരു സിനിമയില് ദിലീപും നെടുമുടി വേണു അഭിനയിക്കുന്നുണ്ട്. ദിലീപ് മകനും നെടുമുടി വേണു അച്ഛനുമാണ്. ഞാൻ എന്താ സഹിച്ചിരിക്കുന്നതെന്ന് അറിയാമോ? പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആളുകള് ദേവോന്നും അച്ഛനെ തല്ലിയവൻ, ദേവോന്നും അച്ഛനെ തല്ലിയവൻ എന്ന് പറയിപ്പിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് എന്ന് പറയുന്നുണ്ട്. എന്ന് പറയുന്നത് പോലെ നമ്മൾ ജുഡീഷ്യറിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏക ആശ്രയം ഇത് മാത്രമാണ്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒന്നാം ദിവസം തന്നെ എടുത്ത് പുറത്തേക്കിടാൻ പറ്റില്ല. ഞാൻ ഇന്നലെ തന്നെ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ഞാൻ പറഞ്ഞു, ഇത് പരിശോധിക്കണം, ഇതൊന്ന് അന്വേഷിക്കണം. നിങ്ങൾ അന്വേഷിച്ചിട്ട് ഇനി അഥവാ റിപ്പോർട്ടർ ടി വി ഇക്കാര്യത്തിലൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത് ജുഡീഷ്യറിയെ മോശപ്പെടുത്തുന്ന വിധത്തിൽ പ്രവർത്തിച്ചു, അങ്ങനെ തെറ്റായ വാർത്ത കൊടുത്തു എന്നാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടല്ലോ, ശിക്ഷിക്കാലോ. അല്ല നികേഷ്, നിങ്ങൾ തെറ്റായി ചെയ്തോ, നിങ്ങൾ പുറത്തുവിടുത്തുന്നുള്ളതൊന്നും എന്റെ വിഷയമല്ല. എന്നെ സംബന്ധിച്ച് ഞാൻ അതിന് അതൊരു നിയമലംഘനം നമ്മൾ കാണിച്ചാൽ അതിന്റെ നടപടികൾ വരട്ടെ, അത് വേറൊരു വിഷയം. പക്ഷെ എന്നെ പോലെ ഒരാള് ആ റിപ്പോർട്ടിന്റെ കണ്ടന്റ്സിനെ കുറിച്ച് ഞാൻ ഒരു ഒപ്പീനിയൻ പറയുമ്പോൾ ആ റിപ്പോർട്ട് കണ്ടിട്ടില്ല എന്നത് എന്റെ ലിമിറ്റേഷനാണ്. ഞാൻ പറയാം, എന്റെ ലിമിറ്റേഷനാണ്. അത് കാണാതെ അത് ഇങ്ങനെ ആയിരിക്കും, അതുകൊണ്ട് ഇന്നത് ചെയ്യേണ്ടിയിരുന്നു എന്ന് പറയാൻ എനിക്ക് സാധിക്കില്ല. അതാണ് എന്റെ ബുദ്ധിമുട്ട്. താങ്കൾക്ക് അങ്ങനെ സാധിക്കാത്ത കാര്യത്തെ കുറിച്ച് പിന്നെയും വിശദീകരണം ഉണ്ടായിട്ട് കാര്യമില്ല. ഒരു കാര്യം കൂടെ പറയാം, ഇനി ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ എന്നതുകൂടി നിങ്ങളുടെ ഈ അന്വേഷണ പത്രപ്രവർത്തനത്തിന്റെ ഭാഗമായി നടപടി ഉണ്ടോ എന്ന പരിശോധനയും നടത്തേണ്ടതുണ്ട്. ഇല്ല എന്ന് നമ്മൾ ഇപ്പൊ പറയുമ്പോ ഉണ്ടോ എന്നതിന്റെ നമ്മുടെ എൻക്വയറിയിൽ ഇല്ലാതെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒരുപക്ഷെ നടപടി ഉണ്ടായിട്ടുണ്ടാകാം, നമ്മൾ അറിയാത്തതായിരിക്കാം. ഒരു ഒരു വ്യക്തിക്കെതിരെയാണെങ്കിൽ അത് ലീക്കായ നടപടി ഉണ്ടായിട്ടുണ്ടാകും. ഇപ്പോ ഞങ്ങളുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ലല്ലോ, ആ പെൺകുട്ടി ഒരു പരാതി കൊടുത്തിട്ടുണ്ടല്ലോ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക്. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ പരസ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് എന്ന്. അപ്പോൾ പൊതുസമൂഹം അതേക്കുറിച്ച് നോക്കി നിൽക്കുന്നുണ്ട്, നിരീക്ഷിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും നടപടി ഉണ്ടെങ്കിൽ അത് അറിയുകയും വേണം, അറിയുകയും വേണം. പരാതി കൊടുത്ത റീസെന്റ് ഡേറ്റിലല്ല ഞാൻ പറഞ്ഞത്, ഇതിന് മുമ്പത്തെ ഡേറ്റുകളിൽ റിപ്പോർട്ട് കോടതി കിട്ടിയതിനു ശേഷം കോടതി അതിൽ എന്തെങ്കിലും ആക്ഷൻ എടുത്തിട്ടുണ്ടോ എന്നുള്ളതിന്റെ ക്ലാരിഫിക്കേഷൻ ആണ് ഞാൻ പറഞ്ഞത്. അത് കോടതിയിൽ നിന്നും നമുക്ക് കിട്ടേണ്ട ഒരു ഇൻപുട്ടാണ്. അത് കോടതി നടത്തിയിട്ടുണ്ടോ എന്ന് കൂടെ അന്വേഷണം നടത്തിയിട്ട് എന്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ നിങ്ങൾ പറഞ്ഞതുപോലെ റിപ്പോർട്ടാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഇത് ആരുടെ വഴിയിൽ നിന്നാണ് പുറത്തു പോയിരിക്കുന്നത്, അവിടെ ഒരു നടപടി ഉണ്ടാകും. ജുഡീഷ്യൽ സിസ്റ്റത്തിലാണെങ്കിൽ ഒരു കാരണവശാലും നടപടി ഉണ്ടാകാതിരിക്കാൻ സാധ്യതയില്ലെന്നാണ് മനസ്സിലാക്കുന്നത്.
അല്ല അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് ഇതേക്കുറിച്ച് നല്ല വ്യക്തമായിട്ട് അറിയാമായിരുന്നു. താങ്കൾ ആദ്യ ചോദ്യത്തിന് എനിക്ക് അറിയാത്തൊരു കാര്യത്തെ കുറിച്ച് മറുപടി പറയില്ല എന്ന് പറഞ്ഞത് ഡിപ്ലോമാറ്റിക് ആയതാണ്. അല്ലല്ല, നിങ്ങൾ പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞ ആക്ഷേപം നിങ്ങൾ വായിച്ചു, നിങ്ങൾ മനസ്സിലാക്കിയത് വെച്ച് അത്തരമൊരു റിപ്പോർട്ടാണെങ്കിൽ നടപടി ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടായിട്ടുണ്ടാകും എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഞാൻ വായിച്ചു എന്നല്ല ഞാൻ പറഞ്ഞത്. ശ്രീ രാഹുൽ ഈശ്വർ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? താങ്കൾ ഒരു ദിലീപ് വാദിയാണല്ലോ, ഈ ഒരു നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അവര് അവരുടെ പരാതിയിൽ തന്നെ പറയുന്നത്, ഞാൻ കോടതിയിൽ വിശ്വാസം അർപ്പിച്ചിട്ടാണ് ഇങ്ങനെ ഒരു പരാതി തന്നെ അവർ നൽകിയിട്ടുണ്ടാവുക, അതേ തുടർന്ന് പിന്നെ ബാക്കിയുള്ള എല്ലാ നടപടികളുമായി അവർ പൂർണ്ണമായും സഹകരിച്ചിട്ടുണ്ടാവുക. ഇപ്പോൾ ഈ കോടതിയിൽ, എറണാകുളം സെഷൻസ് കോടതിയിൽ വെച്ച് ഈ ദൃശ്യങ്ങൾ ചോർന്നു പോയിട്ടുണ്ട് എന്നാണല്ലോ അവരുടെ പരാതിയിൽ പറയുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു വാർത്ത, റിപ്പോർട്ടർ ടെലിവിഷൻ നൽകിയിട്ടുള്ള വാർത്ത അവർ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് പരാതിയായി പറയുന്നതിന് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ആർ റോഷിപാൽ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്, ഈ സംഭവം നടന്നത് 13/12/2018 എന്നാണ്. എന്നു മാത്രമല്ല, ഈ 13/12/2018 സംഭവിച്ച കാര്യം ഷോക്കിംഗ് ആണ് എന്ന് ഫോറൻസിക് ലാബ് എഴുതിയ കത്ത് ഇപ്പോഴും അധികാരികളുടെ മേശപ്പുറത്തൊളിച്ചിരിക്കുകയാണ് ശ്രീ രാഹുൽ ഈശ്വർ. ബാക്കി എല്ലാ കാര്യങ്ങളും ഒക്കെ വിടൂ, ഇത് എങ്ങനെയാണ് രാഹുൽ ഈശ്വർ കൈകാര്യം ചെയ്യുക? നികേശ്, രണ്ട് കാര്യങ്ങൾ. ഒരു ഒരു സാമൂഹ്യ പ്രവർത്തന എന്ന രീതിയിലും ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. കാര്യത്തിൽ ആർക്കും തർക്കം ഉണ്ടായില്ല. ആ നടിയുടെ സ്വകാര്യത, അവരിപ്പം കല്യാണം കഴിച്ച് ജീവിക്കുന്നതാണ്, അവർക്ക് എല്ലാ രീതിയിലുമുള്ള വേദനയും. ശ്രീ രാഹുൽ ഇതൊക്കെ പറയുന്നത്, ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെയൊക്കെ ഈ ഒരു ടോണൊക്കെ പിടിക്കാൻ എങ്ങനെ? ഈ ടോണല്ലേ നമ്മൾ പിടിക്കേണ്ടത്? തീർച്ചയായും അതുകൊണ്ട് ആ നടിക്ക് ഒരു ഔട്ട്റേജ് ഉണ്ടാകാനും വിഷമം ഉണ്ടാകാനും യാതൊരു സംശയവുമില്ല. പക്ഷേ സ്വാഭാവികമായി സാധാരണക്കാർക്ക് തോന്നുന്ന മറ്റൊരു സംശയമുണ്ട്. അതായത്, നാളെ ഏറ്റവും പ്രധാനപ്പെട്ട ദിലീപിന്റെ കേസിലെ ഒരു പ്രധാനപ്പെട്ട മുൻകൂർ ജാമ്യത്തിന്റെ വിധി വരാതിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ രണ്ടാഴ്ചയായി പ്രത്യേകിച്ച് ഒരു ഓൾ ഔട്ട് വാർ ബിറ്റ്വീൻ ടു സെക്ഷൻസ് നടക്കുക. ഒരു ഭാഗത്ത് ദിലീപ്, ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളെ പോലുള്ളവർ, മറുഭാഗത്ത് പ്രോസിക്യൂഷന്, പോലീസ്, മാധ്യമങ്ങളിൽ ചില ആൾക്കാർ അതിജീവിതയ്ക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് സ്വയം പറയുന്ന ചില ആൾക്കാർ, ഇവരെല്ലാം കൂടെ മറ്റൊരു വശത്താണ്. അപ്പോൾ ഓൾറെഡി കോടതികളെ സമ്മർദ്ദത്തിലാക്കാനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. അങ്ങനെയാണത്, അങ്ങനെ സംശയിക്കുക. ഇത് 3 ദിവസം മുമ്പ് കൊടുത്ത വാർത്തയാണ്. 3 ദിവസം മുമ്പ് ഈ വാർത്ത ഇതേ പരിപാടിയിൽ 8 മണിക്ക് ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു, അത് കൊടുക്കുന്നു. ഇന്നലെ ആ പെൺകുട്ടിയുടെ പരാതി രാവിലെ 8 മണിയാകുമ്പോഴേക്കും വരുന്നു. ഇന്നിപ്പോൾ അതിൻ്റെ ഡേറ്റ്, എക്സാക്ട് ഡേറ്റ് എത്രയാണ് എന്നുള്ളത് നമ്മുടെ കയ്യിൽ കിട്ടുന്നു, അത് കൊടുക്കുന്നു. അപ്പോൾ അതെങ്ങനെയാണ്? മാത്രമല്ല, നാളെ വരാനിരിക്കുന്ന വിധി, നാളെ രാവിലെ 10:30 വരാനിരിക്കുന്ന വിധിയിൽ ഇന്ന് രാത്രി 8 മണിക്ക് സമ്മർദ്ദം ചെലുത്തിയിട്ട് എന്ത് കാര്യം? മുഹമ്മദ് ഷാനോട് ചോദിച്ചാൽ അറിയാമല്ലോ, ആ വിധിയൊക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. അല്ല, തീർച്ചയായും ഉണ്ടാവുമല്ലോ സാർ. തീർച്ചയായും കോടതികളെ പല രീതിയിൽ സമ്മർദ്ദത്തിലാക്കാനും, എന്തിന് എന്തിനാണ് ശ്രീ രാഹുൽ നമ്മൾ സമ്മർദ്ദത്തിലാക്കുന്നത്? ദിലീപിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ റദ്ദ് ചെയ്യാൻ വേണ്ടിട്ടോ? തീർച്ചയായും അങ്ങനെയല്ലേ നമ്മൾ കഴിഞ്ഞ രണ്ടാഴ്ചയെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കൊക്കെ നട്ടപ്പിരാന്താണോ ദിലീപിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കിട്ടാതിരിക്കാൻ വേണ്ടി ഒരു സമ്മർദ്ദം ചെലുത്താൻ നട്ടപ്പിരാന്താകണ്ടേ? സാർ, അങ്ങനെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ടല്ലോ. സാർ ഒരു പക്ഷേ ചെയ്യുന്നില്ലായിരിക്കാം, പക്ഷേ സമൂഹത്തിൽ ആര് ചെയ്യുന്നു? ദിലീപിന് മുൻകൂർ ജാമ്യം കിട്ടിയാൽ ഈ നാട്ടിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? സാർ, ദിലീപിന് മുൻകൂർ ജാമ്യം കിട്ടിയാൽ ഒരുപാട് ആൾക്കാർ അവർ ഇത്രയും നാൾ കെട്ടിപ്പൊക്കിയ നിറയത്തിൽ, ബാലചന്ദ്രകുമാർ അടക്കം, ബൈജു കൊട്ടാരക്കര അടക്കം, അവരെ സപ്പോർട്ട് ചെയ്യുന്ന പോലീസിന്റെ ഒരു വിഭാഗം അടക്കം. ബാലചന്ദ്രകുമാറും ബൈജു കൊട്ടാരക്കരയും ഇതിനകത്ത് എങ്ങനെ കക്ഷിയാണ്? ബാലചന്ദ്രകുമാർ ശരിയാണ്, പുതിയ റിലേഷൻ നടത്തിയിട്ടുള്ള ആളെന്നുള്ളത്, ബൈജു കൊട്ടാരക്കരയൊക്കെ ഇതിനകത്ത് എങ്ങനെ കക്ഷിയാവുന്നത്? നമ്മുടെ നാട്ടിലെ പോലീസ് പറയുന്ന എന്താ ശ്രീ രാഹുൽ ഈശ്വർ? IPC എഴുതിയവർക്ക് മുൻകൂട്ടി വിഭാവനം ചെയ്യാൻ പറ്റാത്ത ഒരു ക്രൈമാണ് എന്നാണല്ലോ പറയുന്നത്. അത് ഗൗരവമുള്ള ഒരു പ്രശ്നമാണ് നമ്മുടെ നാട്ടില്. അതിനകത്ത് എന്ത് ബൈജു കൊട്ടാരക്കര വന്നിട്ടില്ല? നമ്മൾ ആ വിഷയത്തിൽ ക്രിയേറ്റീവായിട്ട് ഇടപെടുക. ശ്രീ രാഹുൽ ഈശ്വർ, താങ്കളെ സംബന്ധിച്ചിടത്തോളം അക്കാര്യത്തിൽ വ്യത്യസ്തമായ വാദമുണ്ട് എങ്കിൽ ആ വ്യത്യസ്തമായ വാദം പറയണ്ട എന്നൊന്നും ഞാൻ പറയില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ എല്ലാ ദിവസവും സംസാരിക്കുന്നത്. ശ്രീ രാഹുൽ ഈശ്വർ, ഇപ്പോൾ ഉള്ള വിഷയം ശ്രീ രാഹുൽ ഈശ്വർ, നമ്മൾ കാണേണ്ടത് എന്താണ്? ഇത് കോടതിയെ, ഇത് ഇത് ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഈ കാര്യത്തിലൊരു തിരുത്തൽ വരുത്താൻ കഴിയുക? കോടതി ഈ വിഷയം പരിഗണിക്കുന്നു. കോടതി ഈ വിഷയം പരിഗണിച്ച് മേലിൽ ഇത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി, അവിടെ ദിലീപ് ഒന്നുമില്ല കേട്ടോ,
അവിടെയുള്ളത് ആ അക്രമം നടത്തിയിട്ടുള്ള ആളുകളാണ്. ആ അക്രമം നടത്തിയ ആളുകൾക്ക് ആരെങ്കിലുമൊക്കെ പിന്തുണ നൽകിയിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച പരിശോധന നടത്തി കോടതി ഇക്കാര്യത്തിലൊരു തിരുത്തൽ നടത്തുമ്പോഴാണ് നമ്മളെപ്പോലുള്ള പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്രയത്വം കോടതിയിലുണ്ട് എന്ന് നമുക്ക് പൂർണ്ണമായ ഒരു ബോധ്യപ്പെടലിലേക്ക് എത്താൻ കഴിയുക. ആ കോടതിയിൽ വെച്ച് ഈ ദൃശ്യങ്ങൾ ചോർന്നു പോയിട്ടുണ്ട് എങ്കിൽ 13/12/2018 അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ മിതത്വമുണ്ടല്ലോ ശ്രീ രാഹുൽ ഈശ്വർ, അത് വല്ലാതെ പ്രകോപനപരമാണ്. അല്ല സാർ, ആ മിതത്വം അല്ലേ എല്ലാ കാര്യങ്ങൾക്കും വേണ്ട. തീർച്ചയായും ആ നടിയുടെ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, അവർക്ക് ഔട്ട്റേജ് ഉണ്ടാകാം. പക്ഷെ ഒറ്റ കാര്യമേ ഉള്ളൂ, കോടതി വ്യവഹാരങ്ങളിൽ നമ്മൾ ക്രിയേറ്റീവ് അല്ല, പലപ്പോഴും ഒബ്ജക്റ്റീവ് ആകുക, സർഗാത്മകമല്ല വസ്തുനിഷ്ഠമായി പല കാര്യങ്ങളും. കാര്യം നമ്മുടെ വികാരങ്ങളെ ഒരു പരിധിക്കപ്പുറം അവിടേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അപ്പോൾ ചിലർക്കെങ്കിലും സംശയം, സാമൂഹ്യ മാധ്യമങ്ങളടക്കം സംശയം പങ്കുവെക്കുകയാണ്, ഇത് നാളെ കോടതികളെ സമ്മർദ്ദത്തിലാക്കാൻ കൂടിയുള്ള തന്ത്രമാണോ? കോടതികളിൽ നിന്ന് ഈ രേഖ ചോർന്നു, കോടതികൾ നീതി കാണിക്കുന്നില്ല, വിചാരണ കോടതി അനീതി കാണിച്ചു, നാളെ ജസ്റ്റിസ് ഗോപിനാഥിന്റെ ബെഞ്ചും അനീതി കാണിച്ചു, കാശുള്ളവരോട് എന്തുമാകാം എന്ന് പറയുന്ന നറേറ്റീവ് ബിൽഡ് ചെയ്യാൻ കൂടി വേണ്ടിയാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരുടെ അറിവ് കുറവ്. പക്ഷെ അങ്ങനെ ഒരു സംശയം ആരെങ്കിലും പേരിലിട്ടിട്ട് ഇങ്ങനെ ഒരു വാദം പറയല്ലേ? ആരെങ്കിലും അങ്ങനെ സംശയിക്കുന്നതായി രാഹുൽ ഈശ്വറിന് തോന്നുമോ? രാഹുൽ ഈശ്വർ, നമുക്ക് അറിയാവുന്നത് പോലെ കോടതി രാത്രി തലേദിവസം രാത്രിയാണോ വിധി എഴുതുന്നതിന്? കോടതിയെ സംബന്ധിച്ചിടത്തോളം അക്കാര്യത്തിലൊക്കെ മനസ്സ് കൃത്യമായി കഴിഞ്ഞ ദിവസം വാദത്തിനിടയിൽ തന്നെ ക്ലിയർ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഇന്ന് ഈ റിപ്പോർട്ടർ ചാനലിൽ 8 മണിക്ക് വാർത്ത കൊടുക്കുന്നത് കണ്ടിട്ടാണോ കോടതി അപമാനിക്കല്ലേ? അല്ല, അങ്ങയുടെ ചാനലിൽ തന്നെ പറഞ്ഞൊരു വാദം പറയാം. ഒരിക്കൽ അഡ്വക്കേറ്റ് ജയശങ്കർ പറയുകയുണ്ടായി, ഒരു പ്രമുഖ കേസിൽ, പ്രത്യേകിച്ച് കന്യാസ്ത്രീമാരെ ഉൾപ്പെടുന്ന ഒരു കേസിൽ വിധി പറയാനിരിക്കുമ്പോൾ കേരള കോമഡി എഡിറ്റോറിയൽ ഫ്രണ്ട് പേജിൽ എഴുതിയിട്ടാണ് അവസാന നിമിഷം ജഡ്ജി പിന്മാറിയത്. ശരിയാണോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തെ പോലൊരു നിയമപണ്ഡിതനും മാധ്യമ വിശാരദനും പറയുമ്പോൾ ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പം കോടതികൾക്കും മാധ്യമങ്ങളിൽ വരുന്ന കാര്യങ്ങൾക്ക് വലിയ മൂല്യവും വിലയും വിശ്വസിച്ചോളൂ. ഇപ്പൊ തൽക്കാലം അങ്ങനെ വിശ്വസിക്കാനാണ് താങ്കൾ ഇഷ്ടപ്പെടുക എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശ്രീ പ്രകാശ് ബാരെ, 13/12/2018 ഈ ദൃശ്യങ്ങൾ ചോർന്നിട്ടുണ്ട് എന്ന് ഫോറൻസിക് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അത് ഷോക്കിംഗ് ആണ് എന്ന് ഫോറൻസിക് റിപ്പോർട്ടിൽ പറയുന്നു. എറണാകുളം സെഷൻസ് കോടതിയിൽ വെച്ച് 13/12/2018 വലിയൊരു എന്താ ഞാൻ പറയേണ്ടത്, ഇത്രയും ഡിസ്ഗസ്റ്റിംഗ് ആണ്. ഇത് നമ്മുടെ പോലീസാണ്, ഇത് നമ്മുടെ കോടതിയാണ്, ഇത് നമ്മുടെ സമൂഹമാണ്. ഇവിടെയാണ് ഈ പ്രശ്നം. ആ നടിക്ക് കുറച്ച് പ്രശ്നം ഉണ്ടാകാം, ആ അത് വളരെ മോശം തന്നെയാണ്. നമുക്ക് പ്രശ്നമില്ലേ? നമ്മുടെ ഭാര്യയും നമ്മുടെ കുട്ടികളും നമ്മുടെ അമ്മയും നമ്മുടെ പെങ്ങന്മാരും താമസിക്കുന്ന ഈ സമൂഹത്തിൽ ഇങ്ങനെ ഒരു 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 ഇൻഫർമേഷൻ, ഒരു കുറ്റം ചെയ്ത് കുറുന്തോട്ടിക്ക് വാദം വരുന്നത് പോലെ ഇങ്ങനെ ഒരു പിന്നെ വിഷ്വൽ കോടതിയുടെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ അതുപോലും സേഫ് അല്ല എന്ന് പറഞ്ഞു. നാഴികക്ക് 40 വട്ടം ബിറ്റ് കിട്ടിയോ എന്ന് ചോദിക്കുന്ന ഞരമ്പ് രോഗികളുള്ള ഒരു സമൂഹത്തിന്റെ പാർട്ടായി പോയല്ലോ എന്ന് പറയുമ്പോൾ സങ്കടമാണ് തോന്നുന്നത്. റിപ്പോർട്ട് കിട്ടിയിട്ടേ ഇതിനെ പറ്റി സംസാരിക്കുക? ഇത് ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാലോ? ഇത് സത്യം പറഞ്ഞ ആരെങ്കിലും കോപ്പി ചെയ്തു മാത്രമല്ല, ഹാഷ് വാല്യൂ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചേഞ്ച് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള കണ്ടന്റ് തന്നെ മാറിയില്ല. എങ്ങനെയാണ് ഈ ഹാഷ് വാല്യൂ? അതാണ് എനിക്ക് അക്കാര്യത്തിൽ അറിയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ ഹാഷ് വാല്യൂ ചേഞ്ച് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ, ഹാഷ് വാല്യൂ ചേഞ്ച് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്താണ് അത് അർത്ഥമാക്കുന്നത്? ഈ ഇത് ഈ ഒരു ആ സ്റ്റിക്കിലുള്ള ഫയലുകളുടെ മൊത്തം കണ്ടന്റിന്റെ ഒരു ഒരു രത്ന ചുരുക്കമായിട്ടാണ് ഈ ഹാഷ് വാല്യൂ വെക്കുന്നത്. അപ്പൊ ഇതിലുള്ള കണ്ടന്റിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ആ സിഗ്നേച്ചർ അല്ലെങ്കിൽ ആ വിരലടയാളം മാറും. അപ്പൊ ആ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ എന്തോ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി കൂടുതൽ ആ റിപ്പോർട്ട് ഞാനും കണ്ടിട്ടില്ല, അതിൻ്റെ അകത്താണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഒരു ഒരു പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് അവര് രാവും പകലും ആലോചിക്കുന്നത് ഈ സംഭവം കോടതിയിലെടുത്ത് പോയിട്ട് കംപ്ലൈന്റ് ചെയ്തിട്ട് അത് നാട് മുഴുവൻ അറിയുന്ന രീതിയിലേക്ക് പോയി കഴിഞ്ഞാല് ഒബ്വിയസ്ലി ഈ ഒരു സാധനം, ഒരു ബോഡി പാർട്ട് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ ഈ സമൂഹത്തിന്റെ ഈ ഒരു കപട സദാചാരമാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ശ്രീ പ്രകാശ് ബാരെ, ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഈ ലാപ്ടോപ്പിലാണ് ഇത് കാണുന്നത് എന്ന് തന്നെ വിചാരിക്കുക, ഇത് വെറുതെ കാണാനാണ് എന്ന് തന്നെ വിചാരിക്കുക. ആ പറയുന്ന കോടതിയിൽ വെച്ച് ഒരു ഹ്യൂമൻ ബീയിങ് അത് കാണാൻ വേണ്ടി പ്ലേ ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ കാണാനാണെങ്കിൽ തന്നെയും വേറൊരു എക്യുപ്മെന്റ് വെച്ച് സ്വാഭാവികമായും അത് ഷൂട്ട് ചെയ്യാമല്ലോ. അപ്പൊ ഇത് എന്തിന് എന്തിന് കണ്ടു, എന്തിന് ഇത് പ്ലേ ചെയ്തു? ആ പ്ലേ ചെയ്യൽ മാത്രമാണോ, അത് വേറെ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ?
തുടങ്ങിയ പ്രധാനപ്പെട്ട നേരത്തെ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ചൂണ്ടിക്കാണിച്ച പോലെ അദ്ദേഹത്തെ ഞാൻ പൂർണ്ണമായും മനസ്സിലാക്കുന്നു, ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ, ഒരു മുതിർന്ന അഭിഭാഷകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് കോടതിക്കുള്ളിലുള്ള കാര്യങ്ങൾ തുറന്നു പറയുക വളരെ എളുപ്പമല്ല. കാരണം അദ്ദേഹമൊക്കെ എന്നും കോടതിയിൽ പോകുന്ന ആളുകളാണ്. അപ്പോൾ നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് അന്ന് ആ ചർച്ചയിൽ ചോദിച്ചതെന്ന്, അന്ന് പറഞ്ഞതെന്ന് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ചോദ്യം. അതുകൊണ്ട് ഞാൻ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായെ ഇക്കാര്യത്തിൽ വിടുന്നു. പക്ഷേ ഇവിടെ ഇത് പരിശോധിക്കപ്പെടണം എന്നുള്ളതാണ് വിഷയം. പരിശോധിക്കപ്പെടണം എന്നുള്ള വിഷയത്തിൽ കഴിഞ്ഞ 3 ദിവസമായി ഇന്നലെ ഞാൻ പറയുകയും ചെയ്തു, ഇതിനിപ്പോൾ തെറ്റി ഇത് ഇവിടെ ഈ നിലയിലുള്ള ട്രാൻസ്ഫറിംഗ് ഒന്നും നടന്നിട്ടില്ല, ഇത് ആരും ഇട്ട് കണ്ടിട്ടില്ല. ഞങ്ങളോട് വന്ന് ചോദിക്കട്ടെ, എന്തിനാണ് നിങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതെന്ന്. അതാണ് ഇത്ര സങ്കടമാണ്. ഇത്രയും ക്രൂഷ്യലായിട്ട് ഒരു ഇൻഫർമേഷൻ വന്നിട്ട് മറ്റുള്ള മാധ്യമങ്ങൾ അത് ചെയ്യുന്നില്ല. അവസാനം പ്രധാനമന്ത്രിക്കും സുപ്രീം കോടതിക്കും മനുഷ്യാവകാശ കമ്മീഷനും ഇര ഗതികെട്ട് എഴുത്തെഴുതേണ്ട ഗതികേടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കാര്യങ്ങൾ. അപ്പൊ ഈ നമുക്ക് അറിയാം പിന്നെ ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥ, ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിന്റെ എല്ലാ സ്ഥലത്തും ഗവൺമെന്റ് കൊടുക്കുന്ന താരതമ്യേന ജൂനിയറായിട്ടുള്ള അധികം എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറുടെ മുമ്പിൽ കാശും പ്രശസ്തിയും കൊണ്ട് ഇറക്കുമതി ചെയ്യുന്ന വലിയ വലിയ അഭിഭാഷകരുടെ മുമ്പിൽ എന്നും നിരപരാധികൾക്ക് പിന്നെ നീതി കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ആക്രമിക്കപ്പെട്ട ആൾക്കാർക്ക് അല്ലെങ്കിൽ അന്യായം ചെയ്യപ്പെട്ട് ഇതിന് പാത്രീഭവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് നീതി ലഭിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇപ്പോൾ ഞാൻ അമേരിക്കയിൽ താമസിച്ചിരുന്ന കാലത്ത് ഒ.ജെ. സിംസൺ തൻ്റെ ഗേൾ ഫ്രണ്ടിനെ അല്ലെങ്കിൽ എക്സ് വൈഫിനെ കൊന്ന ഒരു കേസുണ്ടായിരുന്നു. അത് ഏകദേശം ഇതുപോലെ ഇരപ്പന വളരെ പ്രമാദമായിട്ടുള്ള ഒരു കേസാണ്. എല്ലാവർക്കും അറിയാം, ഈ കേസിലുള്ള പോലെയല്ല, അതിനേക്കാളും കൂടുതൽ എല്ലാവർക്കും അറിയാം ആരാണ് ഈ കുറ്റം ചെയ്തത്, ഇയാളാണ് ആ കുറ്റം ചെയ്തത്, എങ്ങനെയാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പോലും ജോണി കൊച്ചറാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ വലിയ പ്രശസ്തരായിട്ടുള്ള ലോയേഴ്സ് വന്നിട്ട് അയാൾക്ക് ഒരു തലനാരിഴക്ക് അയാൾ അതിൻ്റെ അകത്ത് രക്ഷപ്പെട്ട് അയാൾ പിന്നെ അയാളെ ശിക്ഷിക്കപ്പെടാതെ അയാളെ വിടുകയായിരുന്നു. അപ്പോൾ ഇന്ന് പകുതിയിലധികം അമേരിക്കക്കാരും തിരിഞ്ഞു നോക്കിയിട്ട് പറയാണ് അയാൾ തന്നെയാണ് ആ കുറ്റം ചെയ്തതെന്ന് ഇന്ന് ആൾക്കാർ വിചാരിക്കുന്നു. ഇത് അവിടുത്തെ ജൂറി സിസ്റ്റമാണ്, അവിടെ തെളിവുകൾ ഉണ്ടായിട്ട് പോലും അയാൾ വെറുതെ വിടപ്പെട്ടതാണ്. അപ്പൊ അതുപോലെയുള്ള ഒരു സംഭവമാണ് ഇവിടെ നടക്കുന്നത്. പക്ഷെ കേരളം എത്രയോ പുരോഗമന ചിന്തയുള്ള ഒരു സൊസൈറ്റിയാണ്. നമ്മുടെ ഈ സൊസൈറ്റിയിലെ കാര്യങ്ങൾ വേറിട്ട രീതിയിൽ നിൽക്കും. അറ്റ്ലീസ്റ്റ് ഒരു ന്യായമായ തെളിവുകൾ ചിലപ്പോൾ ഇല്ലാതായിരിക്കാം, പക്ഷെ ന്യായമായ ഒരു വിചാരണ കിട്ടുമെന്നൊക്കെ നമ്മൾ കരുതി നമ്മൾ നിൽക്കുന്ന സമയത്ത് കോടതിയെ ഏൽപ്പിച്ചിരിക്കുന്ന അല്ല കോടതിയിൽ പോലീസ് കണ്ടെത്തി പോ കോടതിയെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വീഡിയോ പോലും സംരക്ഷിക്കപ്പെടാൻ പറ്റുന്നില്ലെങ്കിൽ അത് ആ പെൺകുട്ടിക്കും അവരുടെ കൂടെ നിൽക്കുന്ന കേരളത്തിന്റെ മനസ്സാക്ഷിക്കും വലിയൊരു പ്രഹരമാണ്. ഇക്കാര്യത്തില് ഒന്നും സംഭവിച്ചിട്ടില്ല എങ്കില് ആശ്വസിക്കുന്ന ആദ്യത്തെ ആളായിരിക്കും താങ്കളും അതെ ഞാനും അതെ എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷെ അത് പരിശോധിക്കപ്പെടുക എന്നുള്ളതാണ്. ശ്രീ മുഹമ്മദ് ഷാ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇങ്ങനെ ഒരു റിപ്പോർട്ടുണ്ട് എങ്കിൽ അത് പരിശോധിക്കപ്പെട്ടിട്ടുണ്ടാകും എന്നതാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. അത് ജുഡീഷ്യറിയിലുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹം അങ്ങനെ വിശ്വസിക്കുന്നുണ്ടാവുക എന്ന് ഞാൻ അനുമാനിക്കുകയാണ്. പക്ഷേ ശ്രീ മോഹൻദാസ് പെൺകുട്ടി പരാതി നൽകിയിട്ടുണ്ടല്ലോ, അത് പബ്ലിക് നമ്മുടെ പൊതു മധ്യത്തിലുണ്ടല്ലോ ആ പരാതി. ഇന്ന് സാധാരണഗതിയിൽ ഇത്തരം വാർത്തകൾ പരമാവധി ഒതുക്കാൻ ശ്രമിച്ചിരുന്ന മാധ്യമങ്ങള് ഇന്ന് പക്ഷെ ഫ്രണ്ട് പേജിൽ ഈ വാർത്ത കൊടുത്തിട്ടുണ്ടല്ലോ. ശരിയാണ്, ഇന്ന് സൺഡേ ആണ് എന്നുള്ളതാണ്. ഏറ്റവും കുറഞ്ഞത് അടുത്ത പ്രവൃത്തി ദിവസങ്ങളിലെങ്കിലും ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാകും എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണ്ടേ? ശ്രീ മോഹൻദാസ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചാൽ പോരാ, ഉറപ്പ് വരുത്തണ്ടേ? തീർച്ചയായിട്ടും ഉറപ്പ് വരുത്തേണ്ട ഒരു വസ്തുതയാണ്. നമ്മൾ ഒരു പഴഞ്ചൊല്ല് പൊതുവേ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, എന്തോ ഒരു കിഴിക്ക് മുകളിലൂടെ പരുന്ത് പോലും പറക്കില്ല എന്നൊരു ആ ഒരു പഴഞ്ചൊല്ലിൻ്റെ അന്വർത്ഥീകരണം ആണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്ന് എനിക്ക് അത് അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം ഇതിൻ്റെ ഒരു കേസിൻ്റെ മെറ്റീരിയൽ എവിഡൻസ് വളരെ പരിശുദ്ധിയോടെ സൂക്ഷിക്കപ്പെടേണ്ട ഒരു സ്ഥലത്ത് നിന്നാണ് ഇതിന് ഒരു വ്യതിയാനം സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പഴഞ്ചൊല്ലിനെ അന്വർത്ഥമാക്കുന്ന ഒരു വസ്തുതയാണ് ഇവിടെ സംജാതമായിരിക്കുന്നത്
എന്ന് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. പക്ഷേ ഇത് സംഭവം നടന്നിട്ട് ഏകദേശം ഒരാഴ്ച. രാഹുൽ ഈശ്വറിലേക്ക് വരാം, പക്ഷേ ഞാൻ ആ ഒരു പൊതു വിഷയം പറയട്ടെ. ഈ ദിലീപുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ദിലീപിനെ പൊതുസമൂഹത്തിൽ മോശക്കാരനാക്കാൻ വേണ്ടി ഇവിടുത്തെ മാധ്യമങ്ങൾ ശ്രമിക്കുന്നു എന്ന ആക്ഷേപം വരുന്നു. കോടതിയുമായി ഇത് ദിലീപിന് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യമാണ്. കോടതിയിൽ വെച്ച് ഈ ദൃശ്യങ്ങൾ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള സംശയമാണ്. അതിൻ്റെ ഡേറ്റ് കൂടി പറഞ്ഞിരിക്കുന്നു, 13/12/2018. അത് ഷോക്കിംഗ് ആണ് എന്ന് ഫോറൻസിക്സ് ലാബ് റിപ്പോർട്ട് നൽകുകയും ചെയ്യുന്നു. അപ്പോൾ അത് വരുമ്പോൾ പറയുന്നത് ഇത് കോടതിയെ സ്വാധീനിക്കാൻ വേണ്ടിയാണ്. നമ്മുടെയൊക്കെ മനസാക്ഷി ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത്? ശ്രീ മോഹൻദാസ്. അതെ അതെ, അത് ഇതിലൊരു അല്ല, അതിൽ ഇപ്പം ഇപ്പം ഇങ്ങനെ ഒരു അതിലൊരു വ്യതിയാനം സംഭവിച്ചതോടുകൂടി അതിൻ്റെ എവിഡൻഷറി വാല്യൂ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് കരുതേണ്ടത്. പക്ഷേ അപ്പം അങ്ങനെ ഒരു എവിഡൻഷറി വാല്യൂ നഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ ഗുണം, അതിൻ്റെ ഗുണഭോക്താവ് ആരാണ്, ആർക്കാണ് കിട്ടുന്നത് എന്ന അതൊരു വസ്തുതയാണ് ഇവിടെ പ്രാധാന്യം അറിയിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് അപ്പം അത് ആരിൽ നിന്നാണ് അങ്ങനെ ഒരു ആക്ഷന് ഇനിഷ്യേഷൻ സംഭവിച്ച് ഇനിഷ്യേഷൻ ഉണ്ടായിരിക്കുന്നതെന്നുള്ളത് വളരെ ചിന്തനീയമായിട്ടുള്ള ഒരു വിഷയമാണ്. പിന്നെ നേരത്തെ അഡ്വക്കേറ്റ് പറഞ്ഞതുപോലെ ഇതിൻ്റെ വസ്തുതാപരമായ വാർത്തകളൊന്നും നമുക്ക് പുറത്ത് കിട്ടിയിട്ടില്ലാത്തത് കാരണം നമുക്കത് പറയുന്നതിനൊരു ലിമിറ്റേഷൻ ഉണ്ട് എന്നുള്ളതും ഒരു ഒരു സത്യമായ ഒരു അവസ്ഥയാണ്. തീർച്ചയായും എന്റെ കയ്യിൽ അല്ല, അതിനോടൊപ്പം വിശ്വസിക്കാൻ കഴിയുന്ന രീതിയിൽ എന്റെ കയ്യിൽ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ ഞാൻ ഈ ഉറക്കെ പറയുന്നത്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, സാധാരണഗതിയിൽ ഇപ്പോ ഒരു സെഷൻസ് കോടതിയിൽ ഇങ്ങനെ സംഭവിച്ചാൽ അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് പവർ ഹൈക്കോടതിയിലല്ലേ, ഹൈക്കോടതിയല്ലേ അക്കാര്യത്തിൽ നടപടി എടുക്കേണ്ടത്? പെൺകുട്ടി പരാതി നൽകിയിരിക്കുന്നത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്കാണ്. അതിന്റെ അർത്ഥം എന്താണ്? ഹൈക്കോടതിയിൽ വിശ്വാസം ഇല്ല എന്നാണോ? ചോദ്യമാണ്, എന്റെ സ്റ്റേറ്റ്മെന്റ് അല്ല. ഒരു ജില്ലാ ഡിസ്ട്രിക്ട് കോർട്ടിന്റെ പിന്നെ സംരക്ഷണം ഇരിക്കുന്ന ഒരു ഡോക്യുമെന്റ് നഷ്ടപ്പെടുമ്പോൾ അത് ജഡ്ജി എടുത്ത് നശിപ്പിച്ചു എന്നല്ല അല്ലീഗേഷൻ. ആ കോടതിയിൽ അത് സൂക്ഷിക്കപ്പെടേണ്ട എംപ്ലോയീസിന്റെ കയ്യിൽ നിന്നും അത് ഒരു ടാമ്പറിംഗ് നടന്നിരിക്കുന്നു, അല്ലെങ്കിൽ ദുരുപയോഗിച്ചിരിക്കുന്നു. സത്യത്തിൽ നടപടി സ്വീകരിക്കേണ്ടത് ഡിസ്ട്രിക്ട് കോർട്ടിൽ തന്നെയാണ്, സെഷൻസിൽ തന്നെയാണ് നടപടി സ്വീകരിക്കപ്പെടുന്നത്. അവിടുത്തെ എംപ്ലോയീസിന്റെ കൺട്രോൾ ആ ജഡ്ജി സെഷൻസ് കോടതി, ആ കോടതി എന്ത് നടപടി ഇതിനകത്ത് സ്വീകരിച്ചിട്ടുണ്ട് എന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ സുപ്രീം കോർട്ടിൽ, ഹൈക്കോർട്ടിലാണെങ്കിലും ഹൈക്കോർട്ട് ഡിസ്ട്രിക്റ്റിന്റെ ചാർജ് ഉള്ള ഒരു ജഡ്ജ് ഉണ്ടാവും, ചീഫ് ജസ്റ്റിസ് അത് അസൈൻ ചെയ്തിട്ടുണ്ടാവും. ആ പർട്ടിക്കുലർ ജഡ്ജ് ഇതിനെക്കുറിച്ച് പരാതി കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ റെഫർ ചെയ്ത് അദ്ദേഹം അതിലേക്ക് അന്വേഷണം നടത്തും. ഇതാണ് പ്രൊസീജിയർ. അപ്പൊ നമ്മുടെ ഇത് ഹൈക്കോർട്ടിലൊന്നും പോകാതെ ഹൈക്കോർട്ടിൽ അങ്ങനെ ഒരു പരാതി, ജുഡീഷ്യൽ ഓഫീസർ പ്രോപ്പർട്ടി നോക്കിയിട്ടില്ല എന്ന പരാതിയാണെങ്കിൽ ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസ് വരും, കൺസേൺ ജഡ്ജിനെ അയക്കും, അദ്ദേഹം ആരാണോ ചാർജ് അദ്ദേഹം അതിനകത്ത് റിപ്പോർട്ട് ഇട്ട് കോൾ ഫോർ ചെയ്യും, അതിൽ നടപടി സ്വീകരിക്കും. അതാണ് നോർമൽ പ്രൊസീജിയർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അഡ്വക്കേറ്റ് താങ്കൾ പറഞ്ഞു ഇതിനകത്ത് നടപടി വന്നില്ല എന്ന് എങ്ങനെ പറയാനാകുമെന്ന്? സാധാരണഗതിയിൽ ഒരു സെഷൻസ് കോടതി ജഡ്ജിയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഏതെങ്കിലും ഒരു കോടതിയിലെ ഉദ്യോഗസ്ഥനാണ് ഇത് ചെയ്തിട്ടുള്ളത് എങ്കിൽ അയാളെ വിളിച്ച് ശാസിച്ചാൽ മതിയോ, അല്ലെങ്കിൽ പുറം ലോകത്ത് അറിയാത്ത ഒരു നടപടി എടുത്താൽ മതിയോ? അങ്ങനെയാണോ സാധാരണഗതിയിൽ നടക്കാറുള്ളത്? ഇതിന്റെ വേറൊരു ഇംപ്ലിക്കേഷൻ നമ്മൾ നിങ്ങൾ മറ്റൊരു ആംഗിളിനെ അതിൽ കാണാതിരിക്കുകയാണ്. ഞാൻ ആ പെൺകുട്ടിക്കെതിരെ അക്രമം നടത്തിയ ആളുകൾ ശിക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് പ്രയോറിറ്റി ഉള്ള ഒരു കാര്യം. അതിലൊരു മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു എവിഡൻസ് ആണ് ഇത്. ഇത് ടാമ്പർ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് ഒരു ഡിഫൻസ് ആകാൻ പാടില്ല, നിങ്ങൾ മനസ്സിലാക്കുക. അതൊരു ഡിഫൻസ് ആയി ഈ പ്രതികൾ എത്തിക്കാൻ പാടില്ല. അതിനാണ് പ്രയോറിറ്റി. അങ്ങനെ നടന്നിട്ടുണ്ട് എന്ന റിപ്പോർട്ട് നിങ്ങൾ കാണുമ്പോഴും അങ്ങനെ നടന്നിട്ടുണ്ട് ഈ മെറ്റീരിയൽ എവിഡൻസ് വെച്ചുകൊണ്ട് ഒരാളെ ശിക്ഷിക്കാൻ പാടില്ല എന്നൊരു വാദം വരരുത്. അപ്പൊ അതിന്റെ പ്രയോറിറ്റി നിന്നുകൊണ്ടാണ് അതിനെ കണക്കാക്കുന്നത്. അപ്പൊ എന്ത് നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നതൊന്നും നമ്മൾ അത് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കൊന്നും വേണ്ടല്ലോ. അല്ല, നികേഷ് പറയും, നികേഷ് ഞാൻ അതിന് മാത്രം ഞാനൊന്ന് മറുപടി പറയാം. അങ്ങനെ വാദം വരും എന്ന് എനിക്ക് 100% ഉറപ്പാണ്. മെറ്റീരിയല് ഒറിജിനൽ അല്ലാതിരുന്നിട്ടും കേസ് നടക്കുന്നുണ്ടല്ലോ,
ഒറിജിനൽ അല്ലാത്ത ദൃശ്യങ്ങൾ വെച്ച് കേസ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടല്ലോ കോടതിയും, അതിനോട് സഹകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടല്ലോ പ്രോസിക്യൂഷനും. ഇത് ടാമ്പർ ചെയ്തതാണ് എന്ന വിഷയം വരരുത് എന്നതിനപ്പുറത്തേക്ക് പ്രധാനപ്പെട്ടതല്ലേ ഫോറൻസിക് ലാബ് ഷോക്കിംഗ് ആയി 13/12/2018 ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്, ഈ ദൃശ്യങ്ങൾ പകർത്തിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്? അപ്പൊ താങ്കൾ എനിക്ക് എനിക്ക് എന്റെ ചോദ്യം ഇതായിരുന്നു അടൂക്കൻ മോമഷ അങ്ങ് പറഞ്ഞത് ഇത് ആ കോടതിയിൽ നടപടി ഉണ്ടായിട്ടുണ്ടാവും എന്നാണ് എങ്കിൽ സാധാരണഗതിയിൽ ആ കോടതിയിൽ ആരും അറിയാതെ ഒരു ജഡ്ജ് അല്ല ചെയ്തത് എന്നാണ് താങ്കൾ വാദിക്കുന്നതെങ്കിൽ ജഡ്ജ് അതിലെ കോർട്ടിലെ ഏതെങ്കിലും ഒരു സ്റ്റാഫിനെ വിളിച്ച് മേലിൽ ഇങ്ങനെ ചേരുന്നത് കേട്ടോ എന്ന് പറഞ്ഞു പോകലാണോ സാധാരണഗതിയിലുള്ള നടപടി? നികേഷ് ഒരു ഡിഫൻസിന്റെ സൈഡിൽ നിന്നുകൊണ്ട് ഞാനൊന്ന് സംസാരിക്കാം. നികേഷ് ഡിഫൻസ് സൈഡിലാണ്, അത് ഓപ്പോസിറ്റ് കൂടെയാണെന്ന് ചിന്തിച്ചുകൊണ്ട് ഇതിനെ ഒന്ന് കേൾക്കണം. അതായത് ഇത് ടാമ്പർ ചെയ്യപ്പെട്ട ഈ എവിഡൻസ്, ഈ മെറ്റീരിയൽ എവിഡൻസിനെ ഈ കേസിലെ പ്രതിയെ ശിക്ഷിക്കുന്നതിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നു എന്ന് കരുതുക. അവിടെ ഡിഫൻസ് ലോയർ പ്രൊജക്ട് ചെയ്യാൻ പോകുന്നത് ഈ മെറ്റീരിയൽ എവിഡൻസിനെ നിങ്ങൾക്ക് റിലേ ചെയ്യാൻ പറ്റില്ല, ഇത് ടാമ്പർ ചെയ്യപ്പെട്ടത് ഒരു റിപ്പോർട്ടുണ്ട്, ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ടാമ്പർ ചെയ്യാർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്, ഇതൊക്കെ എവിഡൻസിൽ കയറ്റി ഒരു വാദമായി റേസ് ചെയ്യപ്പെടും, പെടരുത് എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇത് ഒറിജിനൽ വിഷ്വൽ അല്ല എന്ന കാര്യം അങ്ങേക്ക് അറിയാമല്ലോ. ഒറിജിനൽ വിഷ്വൽ ഇല്ലാത്ത ഞാൻ പറയട്ടെ, ഒരു സെക്രട്ടറി എവിഡൻസ് ആയിട്ട് ഒരു കാര്യത്തെ റിലേ ചെയ്യാൻ കോടതി തീരുമാനിച്ചാൽ അവിടെ ഒറിജിനൽ വിഷ്വൽ അല്ല, അതിന്റെ കോപ്പി മാത്രമാണ്. അപ്പോ ഈ കോപ്പി ആണെങ്കിൽ തന്നെയും അതിനെ റിലേ ചെയ്യാൻ കോടതി തീരുമാനിച്ചിരിക്കുന്നു. ഇതിനെ ടാമ്പർ ചെയ്തു എന്നല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇത് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്, ഇത് കണ്ടിരിക്കുന്നു എന്നുള്ളതാണ്, ഇതിന്റെ ഹാഷ് വാല്യൂ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ വക്കീൽ പറയുന്ന വാദം നിൽക്കുകയില്ല. പക്ഷേ അങ്ങനെ ഒരു വാദം അങ്ങ് ഉന്നയിക്കുന്നത് ഈ വിഷയത്തിൽ നിന്നൊന്ന് ഈ ചർച്ച മാറ്റാൻ വേണ്ടിയാണെന്ന് ഞാൻ ഭയപ്പെടുന്നു. നികേഷ്, ഞാൻ എന്റെ മറുപടി പറയാൻ അനുവദിക്കണം, അത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയുകയാണ്. ഇതിനകത്ത് ടാമ്പർ ചെയ്യോ എന്ന് മാത്രമല്ല, ഇതെടുത്ത് ഒരാൾ കണ്ടിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടേണ്ടതാണെന്ന കരുതിൽ എനിക്കൊരു തർക്കവുമില്ല. അയാൾക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടതുമില്ല, അത് നടപടി എത്ര കോടതി എത്ര പോക്സോ കോടതികളിൽ എത്ര വിഷയങ്ങൾ ഉണ്ടാവും, ചെറിയ കുട്ടികളുടെ എത്ര വിഷ്വൽസ് ഉണ്ടാവും, എത്ര വലിയ കോടതികളില് എത്ര സ്ത്രീപീഡനത്തിന്റെ വിഷ്വൽ ഉണ്ടാവും, അതെല്ലാം ഏതെങ്കിലും തരത്തില് ചോർന്നു പോകുമോ എന്ന ആശങ്കയോടുകൂടി ഈ പരിപാടി കാണുന്ന എത്ര പേരുണ്ടാകും. അപ്പൊ അവരെയൊക്കെ നമ്മൾ ആശ്വസിപ്പിക്കണം. പിന്നെ അവർ അത്തരം ചിന്തകളെ അഡ്രസ് ചെയ്യപ്പെടണം. ഒരു കാരണവശാലും കോടതിക്കകത്ത് നമ്മൾ കൊടുക്കുന്ന ഒരു ഡോക്യുമെന്റ് ലീക്ക് ആകരുത് എന്നതിന് തർക്കമില്ല. നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് 100% ഉറപ്പാണ് ഹൈക്കോർട്ടിലേക്ക് പരാതി വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഇപ്പൊ നാളെ തന്നെ റിപ്പോർട്ട് കോൾ ഫോർ ചെയ്തിട്ടുണ്ടാകും, നടപടികൾ ഉണ്ടാകും, എന്താണ് നടപടി സ്വീകരിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടാകും, ഒരു സംശയവുമില്ല. കാരണം ഞങ്ങൾ കാലങ്ങളിലായി കാണുന്ന ഒരു സ്കീമാണത്, എല്ലാ ജില്ലയ്ക്കും ചാർജ് ഉണ്ട്. ആ ചാർജ് ഉള്ള, കാരണം ഏറ്റവും ഈ ഹൈറാർക്കിയിലെ ഏറ്റവും ശക്തമായ ചോദ്യം ചെയ്യലുണ്ടാകുന്ന സിസ്റ്റമാണ് ജുഡീഷ്യൽ സിസ്റ്റം ഇന്ത്യയിൽ, കേരളത്തിൽ അത് ശക്തമായി എനിക്ക് തർക്കമില്ല. എനിക്ക് ആശ്വാസമാണ് അഡ്വക്കേറ്റ് മോമഷ, ഒരു തർക്കമില്ല, അല്ലെങ്കിൽ നാളെ തൊട്ട് ഡേറ്റ് ഇട്ട് ഇത് ക്യാമ്പയിൻ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. ഒരു കോംപ്രമൈസും ഇല്ല, ഒരു ഇഞ്ച് കോംപ്രമൈസും ഇല്ല ഇതിനകത്ത്. നിങ്ങള് ക്യാമ്പയിൻ ചെയ്യുന്നുണ്ടെന്ന് മാത്രമല്ല ഈ സിസ്റ്റത്തിൽ ഇത് മാത്രമല്ല പരാതി, എല്ലാ പരാതികളും അല്ലെങ്കിലും കൈകാര്യം ചെയ്യുന്നുണ്ട് തന്നെ ഞാൻ. അതെ, ഇതിനകത്ത് ഒരു ഒരു അക്രമ സംഭവം നടന്നു, അതിൽ എല്ലാ നമ്മുടെ സിസ്റ്റവും ഒരേപോലെ പ്രവർത്തിക്കുന്നു എന്നാണെങ്കിൽ നമ്മളൊന്നും ഈ ഒച്ചപ്പാടുണ്ടാക്കാൻ പോകും. നമ്മളെന്ന് വെച്ചാൽ ഞാനല്ലോ, നിങ്ങളെല്ലാവരും, നിങ്ങൾ ചേർന്ന ഞങ്ങൾ എന്നെ ഞാൻ പറയുള്ളൂ. നമ്മൾ ആരും ഒച്ചപ്പാടുണ്ടാക്കാൻ പോകുന്നില്ല, സിസ്റ്റം വളരെ പക്കയായി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ. ഇവിടെ സാക്ഷിമൊഴി മാറ്റുന്നുണ്ട്, ഇവിടെ കോടതിയിൽ പോകാൻ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ ഭീഷണി മൂലം സാധിക്കുന്നില്ല എന്നുള്ള പരാതി പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ തന്നെ പറയുകയാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ പെൺകുട്ടി വിശ്വസിച്ച് നിയമത്തിന്റെ മുന്നിൽ വന്നപ്പോൾ ആ കോടതിയുടെ മുമ്പിൽ ആ ദൃശ്യങ്ങളുണ്ട്, ആ ദൃശ്യങ്ങൾ ചോർന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ വഴിയൊന്നുമില്ലല്ലോ. ഉണ്ടോ അഡ്വക്കേറ്റ് മോമഷ, ഉണ്ടെങ്കിൽ പറഞ്ഞു തരും. നികേഷ്, ഞാൻ പറയുന്നത് നമ്മളൊരു കേസില് ഒരു കോടതി ഒരു കാര്യത്തെ അവലോകനം ചെയ്യുമ്പോൾ കോടതിയുടെ മുമ്പിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പൊ ഹൈക്കോടതിയാണെങ്കിൽ നാളെ ഇപ്പൊ ബെയിൽ ആപ്ലിക്കേഷൻ കോടതിയുടെ മുമ്പിലുള്ള ഡാറ്റസ് വെച്ചിട്ടാണ് ഡോക്ടറെ തീരുമാനിക്കുന്നത്. നമ്മൾ അതിനെ അത് ശരിയായില്ല എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം.
ഒരു പക്ഷെ ഇപ്പൊ ബാബറി മസ്ജിദിന്റെ വിധി വന്നു, ആ വിധി വന്നു കഴിഞ്ഞപ്പോൾ അത് ശരിയായില്ല എന്ന് തോന്നലുള്ള ആളുകളുണ്ടാകും, അത് ശരിയാണെന്നുള്ള തോന്നലുള്ള ആളുകളുണ്ടാകും. പക്ഷെ ശരിയായാലും ഇല്ലെങ്കിലും നമ്മുടെ സിസ്റ്റം, റൂൾ ഓഫ് ലോയുടെ സിസ്റ്റത്തില് ആ വിധി വരുന്നതിനെ നമ്മൾ അംഗീകരിച്ചേ മതിയാവൂ, അതിനകത്ത് ശരിയുടെ അംശമുണ്ടെന്ന് വിശ്വസിച്ച് മതിയാവൂ, അതിനെ അതിനെ പിടിച്ച് അതിനെ ഇല്ലെങ്കിൽ നമ്മൾ റൂൾ ഓഫ് ഇല്ല ഇല്ലെങ്കിൽ സിസ്റ്റം തകരാറിലായിട്ടാണ് പോകുന്നതെങ്കിൽ സിസ്റ്റം ശരിയായ വിധത്തിലല്ലെങ്കിൽ നമ്മൾ വിമർശിക്കണം. ഇനി വിധിയാണ് അന്തിമമായ ജഡ്ജ്മെന്റ്, അന്തിമമായ ജഡ്ജ്മെന്റ് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നത്. ഇപ്പൊ താങ്കൾ പറഞ്ഞു ബാബറി മസ്ജിദിന്റെ വിധി താങ്കൾക്ക് അംഗീകരിക്കുക, താങ്കൾ എന്തിനാ അംഗീകരിക്കേണ്ടത്? അംഗീകരിക്കേണ്ട കാര്യമില്ല, റീസണിങ്ങിനെ അംഗീകരിക്കുന്നില്ല. പക്ഷെ വിധി വന്നു കഴിഞ്ഞാൽ, ആ വിധി ഈ രാജ്യത്ത് വന്ന് സുപ്രീം കോടതി പരമോന്നത കോടതി വിധി വന്നു കഴിഞ്ഞാൽ പ്രക്ഷോഭങ്ങൾക്കും കോടതി ചീത്ത പറയലും ചെളിവാരി എറിയലും അല്ല അതിന്റെ. പ്രക്ഷോഭങ്ങളും കോടതിയെ ചെറുപറഞ്ഞിട്ട് അതിനെ മാറ്റല്ലേ, ആ വിധി ശരിയല്ല എന്ന് മരിക്കുന്നത് വരെ പറയണം അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ. അത് തെറ്റാണ്. ഞാൻ പറയട്ടെ, ഞാൻ അത് ഏതെങ്കിലും കാലഘട്ടത്തിൽ തിരുത്തപ്പെടാൻ കഴിയുന്ന വിധിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജനാധിപത്യമാണ് നമ്മുടെ നാട്ടിൽ ഉള്ളത് തുടരുന്നത് എങ്കിൽ ആ വിധി എന്തെങ്കിലും മാറ്റപ്പെടുമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതുവരെ നമ്മൾ അതിനെ അതിനോട് കലഹിച്ചുകൊണ്ടേയിരിക്കണം. നികേഷ്, ആ വിധിയുടെ റീസണിങ്ങിനെ സംബന്ധിച്ച് എഴുതിയിട്ടുള്ളവനാ, പക്ഷേ ആ വിധി പറഞ്ഞ ജഡ്ജി കുഴപ്പക്കാരനാണെന്ന് ഞാൻ പറയാന് എന്റെ കയ്യിൽ തെളിവില്ല. ആ ജഡ്ജിയുടെ വ്യൂ ആണ് ജഡ്ജി പറഞ്ഞത്. അത് താങ്കൾ ഒരു കേസിന്റെ വിധി പറഞ്ഞു, ബാബറി മസ്ജിദ് തകർത്ത വിഷയം എന്നെ സംബന്ധിച്ചിടത്തോളം ആ വിധി അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്നു. ഈ നാട്ടിൽ ജനാധിപത്യം തന്നെയാണ് പുലരുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ആ വിധി റിവേഴ്സ് ചെയ്യും എന്ന് വിശ്വസിച്ചാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അതുവരെ ഞാൻ അതിനെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. അതേപോലെ തന്നെ ഈ വിഷയത്തിൽ സിസ്റ്റം ശരിയല്ല എങ്കിൽ ഞാനും താങ്കളും അടക്കം ആ സിസ്റ്റം ശരിയല്ല എന്ന് പറയണം. ഒരു വഴി കൂടെ നികേഷേ, അത് പറയുന്നതിനൊരു എവിഡൻസ് നമ്മളെ വേണം. ഇന്ന ജഡ്ജി ഇന്ന തെളിവ് ഇന്ന എഴുതുന്നത് ഇന്ന കൺസിഡറേഷൻ വെച്ചിട്ടാണ് എന്ന് പറയാൻ നമ്മുടെ കയ്യിലൊരു ഞാൻ പറയുന്നത് താങ്കൾ പറയുന്നത് ഏതാണ്ട് ഒന്ന് തന്നെയാണ്. ജയിക്കാൻ വേണ്ടി ജഡ്ജിന്റെ പേര് പറയരുത് എന്ന് പറയല്ലേ പ്ലീസ്. ഒറ്റക്കാരെ ഒരുപക്ഷെ ഈ ചർച്ചയിരിക്കുന്ന എല്ലാവർക്കും കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു പോയിന്റ് ആണ്, ജസീക്ക ലാലിന്റെ വിധി ഉണ്ടായി കോടതി പോലും. നേരത്തെ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ബാബറി മസ്ജിദ് കേസ് വന്ന സമയത്ത് കേസ് കൊണ്ടുവന്നപ്പോ അതൊരു ഉദാഹരണമായി. ഇനി വേണ്ട, വേറെ ഉദാഹരണം വേണ്ട, നമുക്ക് വേറെ ഉദാഹരണം വേണ്ട. പറയൂ, 13/12/2018 സംഭവിച്ച കാര്യത്തിൽ ഫോറൻസിക് ലാബിന്റെ പരിശോധന റിപ്പോർട്ട് ഉണ്ട് എങ്കിൽ, രാഹുൽ ഈശ്വർ എന്നെ വിശ്വസിക്കാമെങ്കിൽ അതില് ഇവിടുത്തെ കോടതികള് തീരുമാനം എടുക്കാതിരിക്കുന്നത് എന്തുകൊണ്ട്? അല്ല, മീഡിയ ആക്ടിവിസവും സിവിൽ സൊസൈറ്റി ആക്ടിവിസവും കോടതികളെ ശരിയായ വഴിയിൽ നടത്തിയ ഒരു ഉദാഹരണമാണ് ഞാൻ ജസ്റ്റ് കലാൽ കേസിൽ പറഞ്ഞത്. പക്ഷേ മുഹമ്മദ് ഷാ സാറിനെ പോലെ വളരെ പ്രമുഖനായ ഒരു അഭിഭാഷകനാണ് ഞാൻ പറയുന്നത് ശരിയല്ല. എന്നിരുന്നാൽ പോലും എനിക്കൊരു സാധാരണ ബുദ്ധിയിൽ ഒരു ദുരുദ്ദേശം തോന്നുന്നുണ്ട് ഈ കേസിന്റെ പിന്നിൽ. അതായത് നടിയുടെ പരാതിയോ അല്ലെങ്കിൽ ഈ കേസ് വെളിയിൽ കൊണ്ടുപോകുന്നതിന്റെ പിന്നിലോ അല്ല, ഇത് ചില ആൾക്കാരെങ്കിലും ദുരുപയോഗം ചെയ്ത് ആ വിചാരണ കോടതിയിൽ നിന്ന് ഇത് കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്ത് മേടിക്കാൻ വേണ്ടി ചിലർ ദുരുപയോഗം ചെയ്യുമോ എന്നൊരു പേടി സാധാരണക്കാരനെ എന്റെ ബുദ്ധിയിൽ തോന്നുന്നുണ്ട്. അതായത് ഇത്തരം വിശദാംശങ്ങൾ കൂടി വരട്ടെ, ഓൾറെഡി സാധാരണഗതിയിൽ വ്യക്തത ഉണ്ടാകാറുണ്ട്. ഇപ്പൊ എങ്ങനെയെങ്കിലും വിചാരണ കോടതിയിൽ നിന്ന് പരമാവധി ഡിലേ ചെയ്യിക്കാനാണല്ലോ ഒരുപാട് ആൾക്കാർ ശ്രമിക്കുന്നത്. ഓൾറെഡി ഹൈക്കോടതിയിൽ പോയി 6 മാസം ഈ ദൃശ്യങ്ങൾ ചോർന്നു എന്നുള്ളത് വിചാരണ കോടതിയിലെ വിചാരണ ഡിലേ ചെയ്യിപ്പിക്കാനുള്ള തന്ത്രമാണെന്നാണോ പറയുന്നത്? അല്ല, തന്ത്രമായിട്ട് ചിലർ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയില്ലെന്ന്. എങ്ങനെ എങ്ങനെ വിചാരണ കോടതിയിൽ വെച്ചല്ല ഇത് സംഭവിച്ചിട്ടുള്ളത്? സെഷൻ കോടതിയിൽ വെച്ചാണ് അത്തരം കാര്യങ്ങൾ കൂടുതൽ റിപ്പോർട്ടും മറ്റും വന്ന് അത് ഡിലേ ചെയ്യിക്കാൻ ചില ആൾക്കാർ, പ്രത്യേകിച്ച് ദിലീപിനെതിരെ. അതെങ്ങനെയാണ് രാഹുൽ, അതായത് ഇപ്പൊ വിചാരണ കോടതിയിലാണ് ഈ വിഷയം ഉള്ളത്, വിചാരണ കോടതിയുടെ കുറ്റമേ അല്ല. വിചാരണ കോടതിയിൽ വെച്ച് അങ്ങനെ സംഭവിച്ചിട്ടേയില്ല. ഏറ്റവും കൂടുതൽ കാലം ഉണ്ടായിരുന്നത് വിചാരണ കോടതിയിലാണ്. ആ വിചാരണ കോടതിയിൽ ഇങ്ങനെ ഒരു കുഴപ്പമേ സംഭവിച്ചിട്ടില്ല. അപ്പോ സെഷൻസ് കോടതിയില് ഈ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ വിചാരണ കോടതി എന്തിനാണ് ഈ പ്രോസസ്സ് ലേറ്റ് ആക്കേണ്ട കാര്യം? നേരത്തെ കാര്യം പറഞ്ഞതുപോലെ പൾസുനി അടക്കമുള്ള ഒരു ഡിഫൻസ് എടുത്താ പോരെ, ഇത് ടാമ്പേർഡ് ആണെന്നും ഇതിനെ കുറിച്ച് നിങ്ങൾ എന്തിനാണ് ഭയക്കുന്നത്? എനിക്ക് അതാണ് സംശയം. ഇതിനകത്ത് എന്താണ് ശ്രീ രാഹുൽ ഈശ്വർ താങ്കളെ പോലെ ദിലീപിന് വേണ്ടി വാദിക്കുന്നവർ ഭയക്കുന്നത് എന്തിനാണ്? എന്താണ് അതിന്റെ അകത്ത് കാര്യം? ഇത് ഇത് ഇത്
ദിലീപുമായിട്ട് ഒരു ബന്ധവുമില്ല. പൾസർ സുരേഷ് ശിക്ഷിക്കാൻ പാടില്ല എന്നുള്ള വാദമൊന്നും രാഹുൽ ഈശ്വറിന് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഉണ്ടോ? ഇല്ല. അപ്പൊ പൾസർ സുരി അത് ഏറ്റിട്ടുണ്ട്, പൾസർ സുരി അത് ഏറ്റിട്ടുണ്ട്, ഞാൻ ചെയ്തതാണ് എന്ന് ഏറ്റിട്ടുണ്ട്. പിന്നെ ബാക്കി പറയുന്ന കാര്യങ്ങൾ നമുക്ക് തർക്കിക്കാം, അത് അന്തിമമായി കോടതി വിധി പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ വിഷയത്തിൽ കയറി ഇടപെടുന്നത്? അങ്ങയുടെ ഈ പരിപാടികൾ തന്നെ ഒരാൾ പറഞ്ഞു നോക്കൂ, പണത്തിന് മേൽ ആരോ പറക്കില്ല, കീഴുടെ മേൽ ആരോ പറക്കില്ല, ഇതൊക്കെ ആരെയും ഉദ്ദേശിച്ചാണ്? കോടതിയിലെ ഏതെങ്കിലും താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥനെ ഉദ്ദേശിച്ചാണോ അദ്ദേഹം ഇത് പറഞ്ഞത്? കേൾക്കുന്നവർക്ക് അങ്ങനെയല്ല തോന്നിയത്. കോടതിയെയും ഇൻസിനുവേഷൻ അല്ലെങ്കിൽ ഇനുവെൻഡോ വെച്ച് ആക്രമിക്കുന്നതായിട്ടാണ് സാധാരണക്കാരൻ തോന്നുന്നത്. കോടതിയിലെ ഏതെങ്കിലും താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥനോ ഗുമസ്തനോ ഇത് കണ്ട് കോപ്പി ചെയ്തു അവർക്ക് മേലിൽ പരുന്ന് പറക്കില്ലല്ലോ എന്നല്ലല്ലോ അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പൊ പൊതുസമൂഹത്തിൽ ചില ഒരു കള്ളത്തരത്തിന്റെ കൂട്ടത്തിൽ ചേർന്നു പോയാൽ പിന്നെ അങ്ങോട്ട് പാട്ടപ്പെട്ട എല്ലാത്തിനെയും ന്യായീകരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്താണ്? ഇത് ന്യായീകരിക്കുകയല്ല, പ്രോസിക്യൂഷന്റെ ഇത്തരത്തിലെ കള്ളക്കളികൾ, പ്രോസിക്യൂഷന്റെ രാജിനാടകങ്ങൾ, പ്രോസിക്യൂഷന് കോടതി പോകാൻ പറ്റുന്നില്ല, രാജിനാടകമാവുക എങ്ങനെയാണല്ല അതാകുക? ഒരു കോടതിയിൽ ഒരു അഭിഭാഷകൻ പോകാൻ പേടിയുണ്ടെന്ന് ആ കോടതിയെ വളഞ്ഞ വഴിയിൽ ആക്രമിക്കുന്നതല്ലേ? അല്ലെങ്കിൽ ഏത് കോടതി? അല്ല, രാഹുൽ പറയുന്നത് കേട്ടാൽ വിചാരിക്കും ഈ പ്രൊസീഡറൽ ലാപ്സ് ഇപ്പം ഈ ഇപ്പൊ പറഞ്ഞ കോടതിയിൽ മാത്രമേ സംഭവിച്ചു എന്നുള്ള രീതിയിലാണ് ഈ രാഹുൽ ഈശ്വർ പറയുന്നത്. ഇത് തുടക്കത്തിൽ തന്നെ പ്രോപ്പറായിട്ട് ഇത് എന്താ സെർച്ച് കണ്ടക്ട് ചെയ്ത് തെളിവുകൾ കണ്ടെടുക്കാനായിട്ട് പ്രോപ്പർ ടൈമിൽ ചെയ്തില്ല. അതുകൊണ്ട് നമുക്ക് പല വസ്തുതകളും ഇവിടെ എടുക്കാൻ കഴിയാതെ വന്നിട്ടുള്ളൊരു അവസ്ഥയുണ്ട്. അപ്പം തുടക്കത്തിലെ തന്നെ ഇന്റർഫിയറൻസ് തുടങ്ങി, അത് കഴിഞ്ഞിട്ട് സാക്ഷികളെ സ്വാധീനി പലതരത്തിലുള്ള സാക്ഷികളെ പല രീതിയിൽ സ്വാധീനിക്കപ്പെട്ടു. അപ്പം അവിടെയും ശക്തമായി നമുക്ക് ഈ തെളിവുകൾ കൊണ്ടുവരാനായിട്ട് അവിടെയും പരാജയപ്പെട്ടു. അപ്പം രാഹുൽ ഈശ്വര പറയുന്നത് കേട്ടാൽ വിചാരിക്കും ഇത് ഈ ലാസ്റ്റിലുണ്ടായ സംഭവം ആദ്യത്തെ സംഭവമാണെന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവും. അത് ശരിയല്ലല്ലോ. ഇത് തുടക്കം മുതൽ നികേഷ് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഞാൻ പറയുന്നത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ്. രാഹുൽ ഈശ്വറിന് വേണമെങ്കിൽ ഞാൻ പറയുന്നതിനെ ബ്രേക്ക് ചെയ്യാം, ഞാൻ അതിനെ ഒരു ഉഷാറാക്കാൻ വേണ്ടി അഡ്വക്കൻ മുഹമ്മദ് ഷായോട് ഞാൻ ചോദിക്കട്ടെ. അഡ്വക്കൻ മുഹമ്മദ് ഷാ, അതാ ഇപ്പോ ഒരു ചാറ്റ് പുറത്തു വന്നിട്ടുണ്ട്, ജഡ്ജിയെ സ്വാധീനിക്കാൻ കഴിയുമോ എന്നുള്ള ദിലീപിന്റെ പരിശോധനയാണ്. ദിലീപിന്റെ ബന്ധുവായിട്ടുള്ള സൂരജ് ഒരു സന്ദേശം അയക്കുകയാണ്, എനി ചാൻസ് ടു നോ വൺ മിസ്റ്റർ വിൻസെന്റ് സാമുവൽ ബിഷപ്പ് നെയ്യാറ്റിങ്കര എന്ന് ചോദിച്ചുകൊണ്ട് ഈ ബിഷപ്പുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളെ കണ്ടെത്താൻ വേണ്ടി സൂരജ് ബാലചന്ദ്രകുമാറിനോട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഞാൻ പോയി കാണണോ എന്ന് ചോദിച്ചപ്പോൾ അത് വേണ്ട, ബിഷപ്പുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളെ കണ്ടെത്തണമെന്നാണ്. എങ്ങനെയാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ആ ബിഷപ്പുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളെ കണ്ടെത്തി കഴിഞ്ഞാൽ ദിലീപിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് വിളിച്ച് ആ ബിഷപ്പിലേക്ക് റീച്ച് ഔട്ട് ചെയ്ത് ബിഷപ്പിനെ കൊണ്ട് ജഡ്ജിനെ വിളിപ്പിക്കുക എന്നുള്ളതാണ്. പ്ലീസ് യൂസ് യുവർ ബെസ്റ്റ് സോഴ്സ് ഓഫ് കോണ്ടാക്ട്, ജഡ്ജ് ഈസ് ലാറ്റിൻ കത്തോലിക്. പറയാണ്, പറയും. ഇനി അതിനകത്ത് എന്താ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, നമുക്ക് ഈ നാട്ടില് ബാക്കി എല്ലാ നമ്മൾ പണം കൊടുക്കാൻ പറ്റുന്നവർക്ക് പണം കൊടുക്കും, മറ്റ് സ്വാധീനത്തിൽ വീഴ്ത്താൻ പറ്റുന്നവരെ ആ സ്വാധീനത്തിലേക്ക് വീഴ്ത്തും. ഒന്നുമില്ലെങ്കിൽ ജനിച്ച ജാതിയിൽ പിടിക്കുക. നികേഷ്, അതിനകത്ത് ഈ ഒരു ചാറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ രണ്ട് പേരുകള് വല്ലാതെ ഇതിനകത്ത് വലിച്ചിരിക്കുന്നുണ്ട്. ഈ രണ്ട് പേരുകള് അവരൊരു പക്ഷെ അറിഞ്ഞിട്ട് പോലും ഇല്ലാത്ത, കേട്ടിട്ട് പോലും ഇല്ലാത്ത ബിഷപ്പ് സാമുവലിനെ കുറിച്ചും ആ കേസ് കേട്ട ജഡ്ജിയും ഇവർ രണ്ടുപേരും അറിഞ്ഞിട്ടില്ല. വേറെ രണ്ടുപേരും തമ്മിലുള്ള കോൺവെർസേഷൻ, ആ കോൺവെർസേഷൻ പറഞ്ഞ രണ്ടുപേരും ഈ പറഞ്ഞ ഫിലിം ഫീൽഡിലുള്ള ആളുകളാണ്. അവരുടെ ഒരു കോൺവെർസേഷൻ ചാറ്റിനകത്ത് ഇന്നയാളെ അറിയാമോ, ഇന്നയാളാണ് അതുകൊണ്ട് മറ്റേ ആളെ സ്വാധീനിക്കാമെന്ന് പറഞ്ഞു എന്നത് മാത്രമാണ്. അത് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പ്രമുഖരായ വളരെ മാന്യന്മാരായ രണ്ട് വ്യക്തികളെ അതിൽ ഇകഴ്ത്തപ്പെടുന്നു എന്നത് തെറ്റ് നമ്മളെ ഭാഗത്തുണ്ട്. ഞാനത് അംഗീകരിക്കുന്നു, അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ. ഒന്ന്, 20 സാക്ഷികളെ മൊഴി മാറ്റുന്നു, കോടതിയിലെ പ്രതിഭാഗത്തിന്റെ ഭീഷണി കാരണം സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാർക്ക് പോകാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഈ ബാലചന്ദ്രകുമാർ പുറത്തുവിട്ട ഒരു ചാറ്റിൽ ജഡ്ജിയെ പിടിക്കാൻ വേണ്ടി ഒരു ബിഷപ്പിന്റെ ഏറ്റവും അടുത്തയാളെ തിരയാൻ വേണ്ടി ബാലചന്ദ്രകുമാറിനെ ഏൽപ്പിക്കുന്നു. ഇവിടെ വളരെ ഖണ്ഡിതമായി പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, ജസ്റ്റിസ് സുനിൽ തോമസ് എന്ന ജഡ്ജിയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്, അതാണ് ആ പേരുള്ളത്.
അദ്ദേഹത്തിൽ നിന്ന് ഒരു ആനുകൂല്യവും ഇവിടെ ദിലീപ് എന്ന പ്രതിക്ക് ലഭിച്ചിട്ടില്ല. അത് അദ്ദേഹത്തിൻ്റെ വിധി വായിക്കുന്ന എല്ലാവർക്കും അറിയാൻ കഴിയും. അപ്പോൾ ജസ്റ്റിസ് സുനിൽ തോമസിനെ ഇതിനകത്ത് ഉൾപ്പെടുത്തുകയേ വേണ്ട. ഇപ്പോൾ ഞാനാണ് ജഡ്ജി എന്ന് വിചാരിക്കുക, ഞാനാണ് ജഡ്ജി എങ്കിൽ വേറൊരാൾ എന്നെ സമീപിക്കാൻ വേറെ റൂട്ട് നോക്കിയിട്ടുണ്ട് എന്നുള്ളത് എന്നെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ അഡ്വക്കറ്റ് മുഹമ്മദ്. അതുകൊണ്ട് ഇവിടെ സുനിൽ തോമസിൻ്റെ കാര്യത്തിൽ നമുക്ക് ഖണ്ഡിതമായി പറയാം, ആ ജഡ്ജിയെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയവും നമുക്ക് ആർക്കുമില്ല. അദ്ദേഹത്തിൻ്റെ വിധി ദിലീപിനെതിരാണ്. ദിലീപിനെ റീച്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ദിലീപ് റീച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഇതൊന്നും ബാധിച്ചിട്ടില്ല. അത്രയും പറഞ്ഞാൽ പിന്നെ ബാക്കി നമുക്ക് ചർച്ച ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് നിക്കേഷ് അതിനകത്തൊരു പ്രശ്നം ഇപ്പോൾ നമ്മൾ ആ പറഞ്ഞതിനകത്താണെങ്കിലും ഇപ്പോൾ സപ്പോസ് ജസ്റ്റിസ് സുനിൽ തോമസ് ആ പുസ്തകത്തിന് മുമ്പിലുള്ള തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ദിലീപിന് ഒരു 10 ദിവസം കഴിഞ്ഞാൽ ജാമ്യം കൊടുത്തിരുന്നു എന്നിരിക്കട്ടെ, കൊടുത്തിരുന്നു എങ്കിൽ ഇതൊക്കെ അദ്ദേഹത്തിന് എന്തെങ്കിലും ദുരുപയോഗപ്പെടുത്തുമായിരുന്നു. ഈ രണ്ടുപേരും തമ്മിലുള്ള ചാറ്റ് മാത്രമാണ് ആ നടന്നിരിക്കുന്നത്. അവര് രണ്ടുപേരും ഇതിനകത്ത് പ്രതികളാണ്. രണ്ടുപേർക്കെതിരെ നടപടി വേണ്ടതാണ്. ഇങ്ങനെ ഒരു ചാറ്റും കോൺവെർസേഷനും എന്നിട്ട് ജുഡീഷ്യറി സ്വാധീനിക്കാൻ ശ്രമവും നടത്തിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ശ്രമം നടത്തി പണം തട്ടാൻ ആരും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെ പണം കൊടുക്കാൻ ആരും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, അത് വളരെ സീരിയസ് മാറ്റർ ആണ്. ദിലീപിന്റെ അഫിഡവിറ്റ് വായിച്ചിട്ടുണ്ടാവുമല്ലോ വക്കീല്. ദിലീപിന്റെ അഫിഡവിറ്റിൽ പറയുന്നത് ഈ നെയ്യാറ്റിൻകര ബിഷപ്പ് മുഖാന്തരമാണ് ദിലീപിന് ജാമ്യം കിട്ടിയത് എന്ന് ബോധ്യപ്പെടുത്തി ഇയാള് ബാലചന്ദ്രകുമാർ പണം തട്ടി എന്നാണ്, എന്ന് തന്നെയാണ് അത് വായിച്ചു നോക്കിയാൽ. താങ്കൾക്ക് ഒരിക്കൽ കൂടി വായിച്ചു നോക്കിയാൽ അതറിയും. പക്ഷേ പിന്നീട് ഈ അന്വേഷണ സംഘം ഇവരെ ചോദ്യം ചെയ്ത ഘട്ടത്തിൽ സുരാജ് പറഞ്ഞു, അതെ ഞങ്ങൾ 50,000 രൂപ കൊടുത്തിട്ടുണ്ട്, അത് ബിഷപ്പിന് എത്തിച്ചിട്ടുണ്ട് എന്ന്. അത് ദിലീപിനോട് ചോദിച്ചപ്പോൾ ദിലീപ് അതല്ല അതിനല്ല എന്ന് പറഞ്ഞു. സുരാജിനെയും ദിലീപിനെയും ഒന്നിച്ചിരുത്തി അത് അന്വേഷണ സംഘം ചോദിച്ചപ്പോൾ ദിലീപ് എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു, ഞാൻ അന്വേഷണമായി സഹകരിക്കില്ല, എന്നെ കൊടുക്കാൻ നോക്കുകയാണ് നിങ്ങൾ എന്ന് പറഞ്ഞു ഒച്ചയും ബഹളം ഉണ്ടാക്കി എന്ന് പറയുന്നു. ഇത് അഫിഡവിറ്റിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഇത് കോടതിയിൽ വാദിച്ചിട്ടുള്ളതാണ്. ഇനി പ്രോസിക്യൂഷൻ പറയുന്നത് സംശയം ഉണ്ടെങ്കിൽ കോടതിക്ക് ഇതിൻ്റെ ദൃശ്യങ്ങൾ ഞങ്ങൾ കാണിച്ചു തരാമെന്നാണ്. അപ്പോൾ ഇവിടെ ബാലചന്ദ്രകുമാറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അലിഗേഷൻ അയാളുടെ മുകളിലേക്ക് വന്നിരിക്കുകയാണല്ലോ. അപ്പോൾ അയാൾ പറയുന്നത് യഥാർത്ഥ സ്ഥിതി ഇതാണെന്ന് പറയാൻ വേണ്ടിയിതാണ് ഈ ചാറ്റ് എടുത്തു തരുന്നു, നിങ്ങൾ കണ്ടോളൂ ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അതല്ല ഞാൻ പറഞ്ഞ, അദ്ദേഹത്തിനും സൂരജ് എന്ന് പറഞ്ഞയാൾ അത് കൊടുക്കാൻ ശ്രമിച്ചിട്ടുള്ളയാളും അങ്ങനെ ട്രാൻസാക്ഷൻ നടത്തി എന്ന് ദിലീപ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതൊക്കെ ജുഡീഷ്യറിയെ സ്വാധീനിക്കാൻ വേണ്ടിയുള്ള അറ്റംപ്റ്റ് ആണ് നടത്തിയിരിക്കുന്നത് എങ്കിൽ, അങ്ങനെ ഒരു അറ്റംപ്റ്റ് അവർ തമ്മിലൊരു കോൺവെർസേഷൻ എങ്കിലും ഉണ്ടെങ്കിൽ അത് വകവെച്ചു കൊടുക്കാവുന്ന കാര്യമൊന്നുമല്ല. അതൊന്നും ഒരു പ്രത്യേകിച്ച് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു പ്രോസിക്യൂഷൻ നടക്കുന്ന സമയത്തോ അത്തരം അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നടപടി ഉണ്ടാകേണ്ടത് തന്നെ നമുക്ക് തർക്കമൊന്നുമില്ല. അവിടെ ബാലചന്ദ്രകുമാറിനെ പെടുത്താൻ നോക്കണ്ട, കാരണം ബാലചന്ദ്രകുമാർ ഇയാൾ ചോദിക്കുകയാണ്, സൂരജ് ചോദിക്കുകയാണ് ബാലചന്ദ്രകുമാറിനോട് ഇങ്ങനെ ഒരാളെ അറിയാമോ എന്ന് ചോദിക്കുകയാണ്. അറിയാം എന്ന് പറയുന്നു, ഞാൻ പോയി കാണണമെന്ന് ചോദിക്കുന്നു. ഞാൻ പോയി കാണേണ്ടതില്ല, അയാളുടെ സോറി നേരെങ്കര ബിഷപ്പിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ കണ്ടെത്തിയാൽ മതി എന്ന് പറയുന്നു, കണ്ടെത്തിത്തരാമെന്ന് പറയുന്നു. അവിടെ ചെല്ലുന്നു, അവിടുത്തെ ഫോൺ നമ്പറുകളൊക്കെ എടുത്തു. അതെ അതെ അതെ, ഞാൻ അതിലും താങ്കളോടൊപ്പം നിൽക്കുന്നു. ഇനി ബാലേന്ദ്രകുമാറിനെതിരെ ഏതെങ്കിലും തരത്തിൽ ഇതിൽ ഇൻക്രിമിനേറ്റിംഗ് ആയിട്ടുള്ളതുണ്ട് എങ്കിൽ ബാലേന്ദ്രകുമാറും നിയമത്തിന്റെ മുമ്പിൽ വരട്ടെ. ബാലേന്ദ്രകുമാറിന് ഇത് കൊമ്പൊന്നും ഇല്ലല്ലോ. അതെ വരണം വരണം, എല്ലാരും വരണം എല്ലാരും വരണം. ശ്രീ പ്രകാശ് ബാരെ, താങ്കൾ എന്തോ പറഞ്ഞു തുടങ്ങിയിരുന്നു. അല്ല, എനിക്ക് അത് വലിയൊരു നിരാശയാണ്. അതിന് ഇതിൻ്റെ അത്തരത്തിലുള്ള ചർച്ച എങ്ങനെ പോകുന്നു എന്നുള്ളത്. നീതി, യുനോ, അഡ്വക്കേറ്റ് പറഞ്ഞു നീതി കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യെസ്, അപ്പൊ കോടതിയുടെ മുമ്പിലുള്ള കാര്യത്തിലും നീതി കിട്ടുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ നീതി ചോദിച്ചു പോയ അടുത്ത് നിന്ന് കോടതിയിൽ നിന്ന് അനീതി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഞരമ്പ് രോഗികൾ മുഴുവൻ വിറ്റ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു. അങ്ങനെയാണ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, താങ്കൾക്ക് അത് കോടതിയല്ല ചെയ്തത് എന്ന് പറയാൻ. ജഡ്ജി ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇരിക്കുന്ന ഒരു ഒരു ഞാൻ മേലധികാരിയായിരിക്കുന്ന ഒരു ആഫീസിൽ നിന്ന് ഇങ്ങനെ ഒരു മാറ്റം നടന്നിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഉത്തരവാദി മേലധികാരിയായ ഞാൻ കൂടിയല്ലേ? അല്ലെങ്കിൽ എന്നോടല്ലേ അത് ചോദിക്കേണ്ടത്, ആരാണിത് ചെയ്തത് എന്ന്? അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? അങ്ങനെ ആ മേലധികാരി റെസ്പോൺസിബിൾ ആയിട്ടുണ്ടോ, അക്കൗണ്ടബിൾ ആയിട്ടുണ്ടോ? അതിന്റെ മറുപടി ഞാൻ ആദ്യം പറഞ്ഞു, നിക്കേഷേ,
അതിന് പല റീസൺസ് ഉണ്ടാക്കും. എന്ത് നടപടി എടുത്തിട്ടുണ്ടെന്ന് നമുക്കിപ്പോ, കാരണം ഒരു ട്രയൽ മുന്നോട്ട്, എന്ത് നടപടി എടുത്തിട്ടുണ്ട് എന്ന് നമുക്കിപ്പോൾ അറിയില്ല എന്നല്ലോ അതിനെക്കുറിച്ച് പറയേണ്ടത്. ഒരു നടപടി എടുത്ത കാര്യവും നമുക്കറിയില്ല എന്നല്ലേ പറയേണ്ടത്? നടപടി എടുത്തോ എന്ന് നമുക്കറിയില്ല, നടപടി എടുക്കാതിരുന്നിട്ടുണ്ടോന്നും നമുക്കറിയില്ല. നമുക്കറിയില്ലാത്തൊരു കാര്യമാണ് ആ പറയുന്നത്. ഡെഫിനറ്റ് ആയിട്ട് നടപടി ഉണ്ടായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അല്ല, അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടെങ്കിൽ, നിങ്ങൾ പറഞ്ഞു തരുന്ന റിപ്പോർട്ട് തന്നെയാണെന്നുണ്ടെങ്കിൽ നടപടി നടന്നിട്ടുണ്ടാവും. അടിസ്ഥാനത്തിൽ പറയുന്നു 13/12/2018 അവിടുത്തെ ഹാഷ് വാല്യൂ മാറുന്ന വിധത്തിൽ ആ ദൃശ്യങ്ങൾ ഒരാൾ കാണുകയോ കൈമാറ്റം ചെയ്യുകയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ അവിടെ ഏതെങ്കിലും തരത്തിൽ അച്ചടക്ക നടപടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അറിഞ്ഞേ തീരൂ. കാരണം അത് പബ്ലിക് ഡൊമൈനിലുള്ള വിഷയമാണ്, അത് ഒരു നിസ്സാര കുറ്റമല്ല. എന്താ നടപടി? ആ ചെയ്തയാള് പുറത്തേക്ക് പോവാന്നുള്ളതല്ലാതെ അതിനപ്പുറത്ത് അവിടെ വേറെ എന്തെങ്കിലും ഒരു നടപടി, നമ്മള് ഒരാളെ വിളിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജഡ്ജി വിളിച്ചിട്ട് മേലാൽ ഇങ്ങനെയൊന്നും സംഭവിക്കരുത് എന്ന് പറയലാണോ നടപടി? നികേഷ, ഇങ്ങനെ സംഭവിച്ചു എന്ന് പോലും നമ്മൾ ഇപ്പോഴല്ലേ അറിയുന്നത്? നികേഷ്, ഇങ്ങനെ സംഭവിച്ചു എന്നത് നമ്മൾ അറിയാതെ, നമ്മൾ അത്രേ അറിഞ്ഞാ മതിയാട്ടോ കെട്ട് മുഹമ്മദ് ഷാ. ഇത് 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 സിസ്റ്റം പറഞ്ഞിട്ട് എത്രയോ മാസങ്ങൾ വർഷങ്ങളായി ഇപ്പോഴാണ് അറിയുന്നത്. അവരിപ്പോഴാണ് പരാതി കൊടുക്കുന്നത്. പരാതി 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 എന്തിനാണ് ഇതിനൊക്കെ പരാതി? അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഇത് നേരത്തെ സംഭവിച്ചതാണ്. നേരത്തെ ഫോറൻസിക് ലാബിന്റെ റിപ്പോർട്ട് വന്നിട്ടുള്ളതാണ്. ആ റിപ്പോർട്ട് അധികാരികളുടെ കയ്യിൽ മേശപ്പുറത്ത് ഉറങ്ങുന്നുണ്ട്. എന്തുകൊണ്ട് ഉറങ്ങുന്നു എന്നുള്ളതല്ലേ നമ്മുടെ ചോദ്യം? അത് ഉറങ്ങുകയാണോ? അല്ല, ഉറങ്ങുകയായിരുന്നില്ല എങ്കിൽ അവിടെ അവിടെയുള്ള പല തലകൾ തെറിച്ചിട്ടുണ്ടാവുമല്ലോ. തലകൾ തെറിച്ചിട്ടില്ല സാർ. നമ്മുടെ നികേഷ്, നമ്മുടെ ഒരു വേദി എന്ന് പറയുന്നത് ജുഡീഷ്യൽ ഓഫീസറെ തേഞ്ഞുകൊണ്ട് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കലാകരുത്. എനിക്ക് നികേഷിനോടുണ്ട്, ഇത് ഒരു ഓഫീസറെ പറ്റിയും ഇത് ഒരു ഓഫീസറെ പറ്റിയുമുള്ള ഒരു ചർച്ചയല്ല ഇവിടെ നടക്കുന്നത്. നികേഷ്, നമ്മൾ ആരും ജുഡീഷ്യൽ ഓഫീസേഴ്സിനെ സംശയിക്കുന്നില്ല. പക്ഷേ നടപടി എടുത്തിരുന്നെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് അറിയാൻ കഴിയുമായിരുന്നു. കാരണം ഒരാഴ്ച കൂടുതലായി ഈ റിപ്പോർട്ട് വന്നിട്ട്. സാർ, ഈ റിപ്പോർട്ട് വന്നിട്ട് മാസങ്ങളായി. റിപ്പോർട്ടറിൽ വന്നിട്ട് മൂന്ന് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. ആ പെൺകുട്ടി പരാതി കൊടുത്തിട്ട് ഏതാണ്ട് 48 മണിക്കൂറേ ആയിട്ടുള്ളൂ. ഇത് ഇത് മുഴുവൻ ഒന്നിച്ച് കാണേണ്ട ഒരു കാര്യമല്ല. സ്വന്തം വീട്ടിലിരുന്ന് പ്രതി ഇതിന്റെ ഒരു കോപ്പി കരസ്ഥമാക്കുന്നു, അല്ലാതെ തന്നെ ഇതിന്റെ കോപ്പി ഇന്ത്യക്ക് പുറത്തുള്ള പല ആൾക്കാരുടെ കയ്യിലുണ്ടെന്ന് പറയുന്നു. ഇത് പിന്നെ കുടുംബ സദസ്സിലിരുന്നിട്ട് ഇത് കണ്ടെന്ന് പറയുന്നു. കോടതിയെ വിശ്വസിച്ചേൽപ്പിച്ച് കോടതിയിൽ വിശ്വാസം അർപ്പിച്ച് നിൽക്കുന്ന ആൾക്കാർക്ക് അവിടുന്ന് തന്നെ ഈ സാധനം ദിലീപ് വധത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് എന്ന് ശ്രീ രാഹുൽ ഈശ്വറിനെ പോലുള്ളവർ കരുതുന്നുണ്ടെങ്കിൽ അത് ആ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഡീറ്റെയിൽ അറിയില്ല എന്നുള്ളതേ ഉള്ളൂ. നോക്ക്, ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ് എന്നുള്ള പൂർണ്ണ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ എന്ത് പ്രത്യാഘാതവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നേരത്തെ എഡ്വക്കറ്റ് മുഹമ്മദ് ഷാ പറഞ്ഞ പോലെ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ട് കാണാതെ ഇക്കാര്യത്തിൽ ഒന്നും പറയാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ എടുക്കുന്ന ഒരു സേഫ്റ്റി ഉണ്ടല്ലോ, അതിനേക്കാൾ വളരെ വലിയ സേഫ്റ്റി നമ്മളൊക്കെ എടുക്കണം. പക്ഷെ എന്താ ചെയ്യുക? ഇങ്ങനെ നടന്നാൽ ഇത്രയും കാലം ഇങ്ങനെ ഒരു നടപടി ഇല്ലാതെ പോയല്ലോ. ഇനി ഞങ്ങൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും ഇത് കണ്ടില്ല എന്ന് നടിക്കാനാണ്, പെൺകുട്ടി പരാതി നൽകിയതിന് ശേഷവും ഇത് കണ്ടില്ല എന്ന് നടിക്കാനാണ് ഭാവമെങ്കിൽ നമ്മുടെയൊക്കെ ആ സേഫ്റ്റി മനോഭാവം, ഞാൻ സുരക്ഷിതരായിരിക്കണം എന്ന മനോഭാവം അതെടുത്ത് മടക്കി പോക്കറ്റിലിടാനല്ലേ കഴിയൂ? ശ്രീ രാഹുൽ ഈശ്വർ പറയും, ശ്രീ രാഹുൽ ഈശ്വർ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു സാറിന്റെ വാക്കുകളിലെ സൂക്ഷ്മത വളരെ പൊതുസമൂഹത്തിൽ മറ്റു പലരും പാലിക്കുന്നില്ല എന്നങ്ങൾക്ക് ഈ ചർച്ച ചെയ്യുന്നതിന് മനസ്സിലായി കാണുമല്ലോ. അങ്ങ് ഇതിൽ മോഹൻദാസിനെ അടക്കം അങ്ങടക്കം പിന്നീട് ദിലീപിന്റെ വിഷയം ഇതും കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുന്നത് ശരിയല്ല. കാര്യം നികേഷ് സാർ പോലും കൂട്ടിക്കെട്ടിയില്ല. രണ്ട് കോടതികൾ സാക്രോസാങ്ക്ട് ആണ് എന്നൊന്നും പറയുന്നില്ല. പക്ഷെ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഇന്നും ഏറ്റവും വിശ്വസിക്കുന്ന സ്ഥാപനം കോടതിയാണ്. സുപ്രീം കോടതിയുടെ 4-1 വിധിക്കെതിരെ പോരാടി പകുതിയെങ്കിലും വിജയിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് കോടതികൾ ഇൻഫാലിബിൾ ആണെന്നല്ല, പക്ഷെ കോടതികളെ ആണ് ഇന്നും ജനങ്ങൾ ഏറ്റവും വിശ്വസിക്കുന്നത്. നമ്മുടെ ആകെയുള്ള അഭയം ശ്രീ രാഹുൽ ഈശ്വർ, നമ്മുടെ ലെജിസ്ലേച്ചർ ഒക്കെ നോക്കുകുത്തിയായി, നമ്മുടെ എക്സിക്യൂട്ടീവ്
ഏകാധിപത്യ പ്രവണത കാണിക്കുന്നു. ആകെ നമുക്കൊക്കെ അഭയം എന്ന് പറയുന്നത് ഈ പറയുന്ന ജുഡീഷ്യറി മാത്രമാണ്. അവിടെ പുഴുക്കുത്തുണ്ടെങ്കിൽ വിടാൻ പാടില്ലല്ലോ ശ്രീ രാഹുൽ ഈശ്വർ. അത്രയേ ഉള്ളൂ നമ്മൾക്കൊക്കെ വിഷയം. സിസ്റ്റം ഏതെങ്കിലും തരത്തിൽ ദുരുപയോഗിക്കപ്പെടാൻ പാടില്ല. ചിലരുടെ ഇച്ഛയ്ക്ക് മാത്രമായി, ചിലരുടെ ആനന്ദത്തിന് മാത്രമായി ദുരുപയോഗിക്കപ്പെടാൻ പാടില്ല. ശ്രീ പ്രകാശ് വരെ എന്തോ കൂട്ടിച്ചേർക്കാനുണ്ടോ? അല്ല, നമുക്കൊക്കെ എനിക്കൊക്കെ പേഴ്സണലി അറിയാവുന്ന കാര്യമാണ്, സാക്ഷികളെ കൂറുമാറ്റാൻ അല്ലെങ്കിൽ അവരുടെ മൊഴി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ. എന്നോട് ആരെങ്കിലും വന്ന് ചോദിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ആൾക്കാരുടെ പേര് വരെ ഞാൻ പറഞ്ഞു കൊടുക്കും ആരാണ് ഇതിന്റെ പുറകിൽ ഉണ്ടായിരുന്നത്, അവർ ദിലീപ് പറഞ്ഞിട്ടാണോ അല്ലയോ എന്നുള്ളത് എനിക്കറിയില്ലെങ്കിലും. അപ്പൊ അത്രയും നമുക്ക് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൃഷ്ണയ്യരൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ നമുക്ക് പൊതുവെ അറിയുന്നത് പോലെ, കാശുള്ളവന് ഒരുപാട് ഒരുപാട് സ്വാതന്ത്ര്യങ്ങൾ ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഇവിടെ ഉണ്ട്. അത് ഇതിൽ നടക്കാതിരിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയും ആ ഒരു ജാതിയുടെയും സാക്ഷിമൊഴി മാറ്റുന്നതിന്റെയും പ്രതികൾ അനുകൂലമാക്കുന്നതിന്റെയും അല്ല സാർ, ഇത് അതിനപ്പുറത്താണ്. ഇത് സിസ്റ്റത്തിൽ തകരാറുണ്ടോ എന്നുള്ള പരിശോധനയാണ്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, താങ്കൾക്ക് പൂർത്തിയാക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സമയം. നികേഷ് പറഞ്ഞ ഒരു കാര്യം, പ്രത്യേക സാഹചര്യത്തില് സൂക്ഷ്മത ജുഡീഷ്യറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നൊരു കാര്യത്തിൽ തർക്കമില്ല. ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള ഫാസിസ്റ്റ് ആയിട്ടുള്ള ഭരണകൂടങ്ങളും ഭരണരീതിയും ഉണ്ടാകുമ്പോൾ ജുഡീഷ്യറിക്ക് ടെയിൻറ്റഡ് ആകാൻ പാടില്ല എന്നതൊരു ഫാക്റ്റാണ്. ആ ടെയിൻറ്റഡ് ആകും ആണ് എന്ന് നമ്മൾ വിളിച്ചു പറയുമ്പോൾ ആണ് എന്ന് കാണിക്കേണ്ട എവിഡൻസോട് കൂടി നമ്മൾ പറയണം. അതല്ലാത്തടത്ത് പറയുന്നത് മാത്രം, ഞാൻ ബാബരി മസ്ജിദ് ഉൾപ്പെടെയുള്ളത് പറഞ്ഞു, വിധിയോട് വിയോജിപ്പുണ്ട്, വിധിയുടെ റീസണിങ്ങിനോട് വിയോജിപ്പുണ്ട്. പക്ഷെ ഒരു കാരണവശാലും വിധി പറഞ്ഞ ജഡ്ജി സ്വാധീനിക്കപ്പെട്ടു എന്ന് പറയണമെങ്കിൽ അതിനൊരു തെളിവ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അതാണ് വിഷയമെങ്കിൽ വിധി പറഞ്ഞ ജഡ്ജ് സ്വാധീനിക്കപ്പെട്ടു എന്ന് ആ ജഡ്ജ് തന്നെ ഏതാണ്ട് ഭംഗി നിറയേണ്ട പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതാണ് പ്രശ്നം, അവിടെയാണ് പ്രശ്നം. അതാണ് വേണ്ടത്. എന്റെ വായിൽ നിന്നും അത് വരണമെങ്കിൽ ഞാൻ അതും കൂടെ പറഞ്ഞുതരാം. ആ വിധി തെറ്റാണെന്ന് മാത്രമല്ല, ആ ജഡ്ജ് തന്നെ അന്ന് ആ പട്ടണത്തിലെ ഏറ്റവും വലിയ ഹോട്ടലിൽ ചെന്ന് ഏറ്റവും വില കൂടിയ മദ്യം തൻ്റെ പോക്കറ്റിൽ നിന്നുള്ള പണമെടുത്ത് മറ്റ് ആ ബെഞ്ചിലെ മറ്റ് ജഡ്ജിമാർക്ക് വാങ്ങിക്കൊടുത്തു എന്ന് പറയുമ്പോൾ, അതിനോടൊപ്പം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും ഒക്കെ കൂട്ടിച്ചേർക്കുമ്പോൾ സ്വാധീനം ഉണ്ടായിരുന്നു എനിക്ക് ഉറപ്പാണ്. ഇനി അതിനകത്ത് ഇനി എന്തെങ്കിലും കണ്ടംപ്റ്റ് വരികയാണെങ്കിൽ വരട്ടെ വരട്ടെ വരട്ടെ, ഇത്രയായില്ലേ. ഇനി ഇനി നമുക്കൊന്ന് ജയിലിലൊക്കെ പോയിട്ട് വരാം. ശരി, ഞാനും നികേഷ്, ഞാനും അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ സാറും കോടതിയല്ല കുറ്റപ്പെടുത്തിയത്, കോടതി ചെയ്യുമെന്ന് ഞാനും പറഞ്ഞിട്ടില്ല, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ സാറും പറഞ്ഞിട്ടില്ല. പക്ഷെ ചെയ്തവർക്കെതിരെ സ്ട്രോങ് ആയിട്ട് നടപടി എടുക്കേണ്ട സമയം കഴിഞ്ഞു. പക്ഷെ അത് അങ്ങനെ നടപടി എടുത്തിരുന്നെങ്കിൽ ഇതിനെല്ലാം ഇതിനകം തന്നെ നമ്മൾ അറിയുമായിരുന്നു. അതിലാണ് ആശങ്കയുള്ളത്. ശ്രീ രാഹുൽ ഈശ്വർ, നന്ദി. ഏറ്റവും സാർ ചേരും, നമസ്കാരം.